السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. هدي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عدر بايا نبي الله بدرلوم إيريا شوب نبي بيبي آمينة تندي صبي ولد الأمينة ونها نبي آمنا برسول الله آمنا برسول الله. لا
لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله مصر ناتي من مرن نفيس بي رضي الله بي ويد بركتنا اليمي കക്കണം യാ അല്ലാഹ് ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദിൽ മേ خدا کی محبت بسا لو اپنے چہرے کو نماز سے نورانی بنا لو اپنے چہرے کو نماز سے نورانی بنا لو دنیا کی محبت سے کیا ملے گا دوستو نبی کی سنت سے جنت سجا لو رضا سے پوچھا یہ شان کیسی ہے عطا رسا نہیں پتا یہی نبی 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 صلی اللہ علیہ وسلم آدرنیہ رائے ഈ പ്രദേശത്ത് ദീനി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ സ്ഥലം ഖതീബ് ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ അഷ്റഫ് അസ്ഹരി ഉസ്താദവരുകൾ വേദിയിലുള്ള അബ്ദുൽ ഹമീദ് സഖാഫി ഉസ്താദവരുകൾ ഇവിടുത്തെ സദർ ഉസ്താദ് മറ്റു നല്ലവരായ ഉസ്താദുമാർ ഇവിടുത്തെ ഭാരവാഹികൾ നമ്മുടെ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇച്ചിലങ്കോട് പച്ചമ്പളം സിറാജുൽ മുനീർ ദഫ് കമ്മിറ്റിയുടെ സംഘാടകർ നേതാക്കൾ പ്രവർത്തകർ ഒരുമിച്ചുകൂടി ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാർ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ മറക്കപ്പുറത്തിരുന്ന് വളരെ അച്ചടക്കത്തോടെ കൊത്തിരുന്ന് ചിട്ടയോടെ വിനീതൻ്റെ സംസാരം നല്ല നീയത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന
മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ സഹോദരന്മാർ, ഈ പ്രദേശത്ത് ഒരുപാട് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ യുവാക്കളുടെ കൂട്ടായ്മയും ആയ സിറാജുൽ മുനീർ ദഫ് കമ്മിറ്റി, ഇതിൻ്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള അതിൻ്റെ 22-ാം വാർഷികവും സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹമ്മദുൽ കബീർ ദിഫാഈ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ പേരിൽ കഴിച്ചു വരുന്ന റിഫാഈ ദഫുറാത്തീബിൻ്റെ നേർച്ചയും അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതപ്രഭാഷണ ചടങ്ങിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് നല്ലത് പറയാനും ഒരുപാട് നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം കേൾക്കാനും നല്ലത് മാത്രം ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ പ്രതീക്ഷയോടെ വളരെ ആവേശത്തോടെ കാണുന്ന നമ്മുടെ ഈ മഹത്തായ സംരംഭം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്രദമാകുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ മുഴുവനും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുകയും ഇനിയുള്ള കാലയളവിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും അള്ളാഹു തആല നിർബന്ധമാക്കിയ നിസ്കാരം ജീവിതത്തിൽ കൃത്യമായും നിസ്കരിക്കുകയും ആ നിർബന്ധമാക്കിയതിന് പുറമേ ഒരുപാട് ഐച്ഛിക സൽക്കർമ്മമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരികയും തന്മൂലം അല്ലാഹുവിൻ്റെ സാമീപ്യം കരഗതമാക്കുകയും അതിലൂടെ നമ്മുടെ എല്ലാവരുടെയും വീടാകുന്ന ഖബറിൽ നല്ല വിജയം കൈവരിക്കാനും നല്ലൊരു ജീവിതം ഖബറിൽ കഴിച്ചുകൂട്ടാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. സ്വാഗത പ്രഭാഷണത്തിൽ സ്ഥലം ഖതീബ് പ്രിയങ്കരനായ അസ്ഹരി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ക്ഷീണത്തിൻ്റെ കാരണം ഒരു നീണ്ട യാത്രയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സഫർ യാത്ര എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളിലാണെങ്കിലും യാത്ര ഖിത്അത്തു മിനൽ അദാബ് ശിക്ഷയിൽപ്പെട്ട ഒരു കഷ്ണമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെയും മിഞ്ഞാന്നും രണ്ട് ദിവസം കേരളത്തിൻ്റെ അങ്ങേ അറ്റമായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് എന്ന സ്ഥലത്ത് രണ്ട് ദിവസത്തിൻ്റെ മതപ്രഭാഷണ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. അങ്ങനെ വളരെ നേരത്തെ ഇവിടെ വരികയും നമ്മുടെ ഇതിൻ്റെ സംഘാടകരിൽ ഒരു വ്യക്തിത്വവും കൂടിയായ പ്രിയങ്കരനായ ഫാറൂഖ് ഞാൻ വിളിച്ചു പറയുകയും ഞാൻ വഴല് തുടങ്ങേണ്ടത് എത്ര മണിക്കാണ് എന്ന് ചോദിച്ചപ്പോൾ ഏതായാലും 8:30 കഴിയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇൻഷാല്ലാ ഒരു 3:30 മണിയാകുമ്പോൾ എത്തും. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉമ്മാനോടും ഭാര്യനോടും നല്ല കഞ്ഞുണ്ടാക്കി വെക്കാൻ വേണ്ടി പറയണം. വേറൊന്നും വേണ്ട, നെയ്ച്ചോറ് വേണ്ട, ബിരിയാണിയും വേണ്ട, കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ 3:30 മണിക്ക് എത്തുകയും ആ വീട്ടിലെ ഉമ്മ സഹോദരി നല്ല കഞ്ഞുണ്ടാക്കുകയും ആ ഉണ്ടാക്കി വെച്ച കഞ്ഞി കുടിക്കുകയും
കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങുകയും എന്നിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത്. ഇനി ഇതും കഴിഞ്ഞ് നാളെ ഇത് രാത്രി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയും നാളെ വീണ്ടും കോളിയൂർ പദവിൽ വാതിന് വരികയും നാളെ രാത്രിയും മടങ്ങിപ്പോയി മറ്റന്നാൾ ഉള്ളാളത്ത് വാതിന് വരികയും വേണം. ഇങ്ങനെ എല്ലാ ദിവസവും പരിപാടിയാണ് എനിക്ക്. നിങ്ങൾക്ക് നിങ്ങളതായ പരിപാടി വേറെയുണ്ട്. പരിപാടികളില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെ ക്ഷീണവും എല്ലാവരുടെ തളർച്ചയും എല്ലാവരുടെ ആരോഗ്യവും എല്ലാവരുടെ തിരക്കും പരിഗണിച്ച് അല്പം ചില കാര്യങ്ങൾ വിഷയ സംബന്ധിയായി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം നിർത്തും. സുഹൃത്തുക്കളെ, ജീവിതം എന്നത് ഒരു വിശാലമായ അർത്ഥമുള്ളതാണ്. ജീവിതം, ആ ജീവിതം നല്ല ജീവിതമാകണം എന്നാണ് ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിക്കേണ്ടതും ആഗ്രഹിക്കുന്നതും. ആ നല്ല ജീവിതം കാഴ്ചവെച്ചാൽ മാത്രമേ ഖബറിൽ നല്ല ജീവിതം കിട്ടുകയുള്ളൂ, നാളെ പരലോകത്തും നല്ല ജീവിതം കിട്ടുകയുള്ളൂ. ഈ ദുനിയാവിൽ നല്ല ജീവിതം കാഴ്ചവെച്ചില്ല എന്ന് കണ്ടാൽ ഖബറിൽ നല്ല ജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല, പരലോകത്തും തദൈവ നല്ല ജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, പുരുഷന്മാരായാലും സ്ത്രീകളായാലും, അവരെല്ലാം കൊതിക്കുന്നത് കേവലം ഒരു ജീവിതത്തെയല്ല, മറിച്ച് ഒരു നല്ല ജീവിതമാണ്. അതിന് അറബിയിൽ ഹയാത്തുൻ ത്വയ്യിബ. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. അത് എല്ലാവർക്കും ഉണ്ടാകും. അതേ സമയത്ത് ഒരു ഈമാനുള്ള മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് ഹയാത്തുൻ ത്വയ്യിബ. ഖുർആൻ പറഞ്ഞതാണ് നല്ല ജീവിതം. ആ നല്ല ജീവിതം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്. പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുടെ കൂട്ടത്തിൽ ഒരു സൂറത്താണ് സൂറത്തുൽ നഹൽ. ആ സൂറത്തുൽ നഹലിന്റെ 97 ആയത്ത് ഒരു ഈമാനുള്ള മനുഷ്യന്റെ ജീവിതം എങ്ങനെ വേണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഏതാണ് ആയത്ത്? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, മൻ അമില സാലിഹൻ, ഒരാള് സാലിഹായ സൽകർമ്മം ചെയ്താൽ, നല്ല കർമ്മം ചെയ്താൽ, മിൻ ദക്കരിൻ ഔ ഉൻസാ, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനാണ്, മുഅ്മിനായിരിക്കേ നല്ലത് ചെയ്താൽ, ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്തു, ആ ചെയ്തവൻ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അങ്ങനെ ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവന് നാം ജീവിതം നൽകും. ഏത് ജീവിതം? ഹയാതൻ തയ്യിബ, നല്ല ജീവിതം അവന് നാം നൽകും. ഈ ദുനിയാവിൽ നല്ല ജീവിതം കിട്ടണമെങ്കിലുള്ള വഴിയാണ് ഈമാനോടുകൂടെ പുരുഷനായാലും സ്ത്രീ ആയാലും അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. എത്ര കണ്ട് ഇബാദത്ത് എടുക്കാൻ കഴിയുന്നുണ്ടോ അത്ര കണ്ട് ഇബാദത്ത് എടുത്ത് അല്ലാഹുവിലേക്ക് അടുക്കണം. അങ്ങനെ അടുത്താൽ അല്ലാഹു തആല നല്ല ജീവിതം തരും. ദുനിയാവിൽ നല്ല ജീവിതം തരുന്നതിന് പുറമേ അല്ലാഹു തആല പറയുന്നു,
ولنجزينهم أجرهم بأحسن ما كانوا يعملون ഈമാനോടുകൂടെ ഏതൊരു പുരുഷനും സ്ത്രീയും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഈ ദുനിയാവിൽ അവർക്ക് അല്ലാഹു തആല നല്ല ജീവിതം നൽകുകയാണ്. എന്നാലോ ഈ ദുനിയാവിനപ്പുറം ഒരു പരലോകമുണ്ടല്ലോ, ആ പരലോകമാണല്ലോ ശാശ്വതമായ ലോകം. ഈ ഭൗതിക ലോകത്തിന് നിലനിൽപ്പില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ ലോകം അസ്തമിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുകയില്ല. പലരും പറഞ്ഞു നോക്കി, പക്ഷേ അവര് പറഞ്ഞതുപോലെയല്ല ആ കാര്യത്തിന്റെ കിടപ്പുള്ളത്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുത്തവൻ അല്ലാഹു തആല ഈ ദുനിയാവിൽ നല്ല ജീവിതം നൽകുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഈ ദുനിയാവിൽ നല്ല ജീവിതം മാത്രമല്ല കേട്ടോ, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂ. ഈ ദുനിയാവിൽ കഴിവിന്റെ തോതനുസരിച്ച് സൽക്കർമ്മം ചെയ്തവരാണോ, എന്നാൽ നിങ്ങൾക്കൊരു പരലോകമുണ്ടല്ലോ, ആ പരലോകത്ത് നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾ ചെയ്ത നന്മകൾക്ക് പകരമായി അല്ലാഹു തആല പ്രതിഫലം തരുന്നു. അപ്പോ ഈ ദുനിയാവിൽ നല്ല ജീവിതം വേണമെങ്കിൽ പരലോകത്ത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണമെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് ഖുർആൻ പറഞ്ഞത്? അതേ, കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യണം കേട്ടോ. ഇബാദത്തുകൾ ചെയ്ത് രാജാവായ റബ്ബിലേക്ക് അടുക്കണം കേട്ടോ. ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുത്താൽ ഓ ഉപ്പമാരെ, ഓ യുവാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, എനിക്കും നിനക്കുമായി നിങ്ങൾക്കുമായി കാത്തിരിക്കുന്നൊരു വീടില്ലയോ, ആ വീടാണല്ലോ ഖബറെന്ന വീട്. ഇവിടെ എത്ര വിലപിടിപ്പുള്ള വീടുണ്ടാക്കിയാൽ എന്താണ്, എത്ര പണമിട്ട് വീടുണ്ടാക്കിയാൽ എന്താണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വാദിനു പോയപ്പോൾ ഒരു വീട്ടിലെങ്ങി ഭക്ഷണം കഴിക്കാൻ കയറി. ആ ഭക്ഷണം ഇവിടെയല്ലോ, കണ്ണൂർ ജില്ലയിലാണ്. ആ ഭക്ഷണം കഴിക്കാൻ കയറിയ വീട്ടുകാരൻ പ്രവാസിയാണ്, വിദേശത്താണ്. ഞാൻ ഭക്ഷണം കഴിച്ച് ദുആ ചെയ്ത് മടങ്ങി വരുമ്പോൾ ആ വീട്ടിലെ ഉമ്മ ഒരു മറക്ക് വിന്നിൽ നിന്ന് എന്നോട് ദുആ ചെയ്യാൻ പറയുകയാണ്. ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, ഒരു നല്ല വീടുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണം. ഞാൻ ഉമ്മാന്റെ ദുആ കൊണ്ടുള്ള വസീയത്ത് കേട്ടപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇത് നല്ല വീടാണല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട് തന്നെ വളരെ വലിയ വീടാണ്, ഇനി ഇതിനേക്കാളും വലിയ വീട് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയാണ്, ഉസ്താദേ, ഇതിനേക്കാളും നല്ല വീടുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് ഈ ദുനിയാവിലെ വീടല്ല. ആ ഉമ്മ എന്നോട് ഇങ്ങോട്ട് വാദ് പറയുകയാണ്. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി.
ഓ ഉമ്മമാരെ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? ഓ സഹോദരിമാരെ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? ആ ഉമ്മ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ഇതിനേക്കാളും നല്ലൊരു വീടുണ്ടല്ലോ ഉസ്താദേ, ഈ വീടെത്ര നല്ല വീടായിട്ട് എന്താ കാര്യം, എനിക്ക് കിടക്കാനുള്ളൊരു വീടുണ്ടല്ലോ, ആ വീടാണല്ലോ എനിക്ക് എന്നേക്കുമുള്ള വീട്, ആ വീട് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കുള്ള പാറിടമാണ്, എനിക്കുള്ള ഖബറാണ്, ആ ഖബറ് നല്ല വീടായിട്ടില്ല എന്ന് കണ്ടാൽ ഈ കണ്ണൂർ ജില്ലയിലെ ഈ വീട് കിട്ടിയിട്ട് എന്ത് കാര്യമാണ് ഉസ്താദേ? സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയുടെ വാക്കങ്ങ് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. ഇതുപോലെ എത്ര നല്ല ഉമ്മമാരാണുള്ളത്, എത്ര ദീനീ ബോധമുള്ള സഹോദരിമാരാണുള്ളത്. ആ ഉമ്മ പറഞ്ഞ വാക്ക് വളരെ അർത്ഥവത്തായ വാക്കാണല്ലോ. ചെറുപ്പക്കാരെ, ഇവിടെ എത്ര തുള്ളി കളിച്ചിട്ട് എന്താ കാര്യം, എത്ര ചാടി നടന്നിട്ട് എന്താ കാര്യം, എത്ര പരിഷ്കരിച്ചിട്ട് എന്താ കാര്യം, എത്ര ഫാഷന്റെ പിന്നാലെ പോയിട്ട് എന്താ കാര്യം. സുബ്ഹാനല്ലാഹ്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് കൊണ്ട് ഞാൻ അങ്ങ് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വൈരാഗ്യമുണ്ടായിട്ടല്ലോ, വിദ്വേഷമുണ്ടായിട്ടല്ല. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വന്ന് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞാൻ എന്റെ മൊബൈൽ അങ്ങ് തുറന്നു നോക്കി. മൊബൈൽ തുറന്നു നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലൊരു അടിക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. കണ്ടത് ഞാൻ പറയുകയാണ്, കണ്ടത് ജനങ്ങൾ നന്നാകണമെന്ന് കരുതിയിട്ട് പറയുന്നൊരു സ്വഭാവം പാവപ്പെട്ട എനിക്കല്ല തന്നിട്ടുണ്ട്. അത് നല്ല സ്വഭാവമാണെങ്കിൽ അത് നിലനിന്ന് പോകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ല, നല്ലതല്ല എങ്കിൽ ആ സ്വഭാവം ഇല്ലാതെയാകെ കളയാനും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ മുഅ്മിനീങ്ങളാണല്ലോ, മുഅ്മിനീങ്ങളെ ദുആക്കല്ല ഉത്തരം തരുമല്ലോ. ഞാൻ ആ അടിക്കുറിപ്പ് എഴുതി വെച്ചത് കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ തുറന്നു നോക്കി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പുതിയ പിള്ളയാണ്. ആ പുതിയ പിള്ള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന രംഗമാണെന്നാ പറഞ്ഞത്. എവിടെയാണെന്ന് എനിക്കറിയില്ലട്ടോ. സംസാരം കേൾക്കുമ്പോ ഏത് ജില്ലയിലാണെന്ന് തിരിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ജില്ലയാണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. ആ പുതിയ പിള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന രംഗം എങ്ങനെയാണ്? അങ്ങനെയാണോ ഹബീബായ തങ്ങളെ മൗലൂദിന്റെ വരികൾ പാടിയിട്ടാണോ പോകുന്നത്? അല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ രംഗം കണ്ടപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ആ ചെറുപ്പക്കാരൻ പോകുന്നത് എങ്ങനെയാണ്? അതാരായാലും ശരി, ഈ പരിപാടി ഇവിടെ ലൈവായി കേൾക്കുന്നുണ്ടല്ലോ, ഇത് ലൈവായി ഇവിടെ അതേ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ, ഇതിന്റെ ഈ ഭാഗം ഒരു ക്ലിപ്പായി കട്ട് ചെയ്തിട്ട് അത് ചെയ്തവരാരാണോ, അതിന് കൂട്ടി നിന്നവരാരാണോ, അവർക്കതങ്ങ് എത്തണം. ഇനി മേലിൽ ആ മഹല്ലിൽ അതുപോലെയുള്ളൊരു പരിപാടി നടക്കാൻ പാടില്ല. എന്താണ് ഉപ്പമാരെ നടന്നത്? ഒരു പുതിയ ആപ്പിള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന രംഗമാണ്. ചിലപ്പോ പ്രായമുള്ള ഉപ്പമാരോട് ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ജീർണമാകണമെന്നില്ല. കയ്യിലതാ ബേട്ടും പിടിച്ചു പോവുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നുമ്പോ ഒരു ബേട്ടിന്റെ ആവശ്യമുണ്ടോ? പോരാ, കാലിൽ പാഡ് ധരിച്ചിരിക്കുകയാണ്. എന്ത്, അവിടെ ഒരു LBW ഉണ്ടോ? അവിടെ ഒരു ബോളിംഗ് ഉണ്ടോ?
എന്നിട്ടോ തലയിൽ അതാ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബാറ്റിംഗ് ചെയ്യുമ്പോ തലയിൽ ധരിക്കുന്ന എന്ത് എന്താ അതിന് പറയാൻ നിനക്കറിയില്ലട്ടോ. എനിക്കറിയുന്ന ഒരു പദം പറയട്ടെ, ഹെൽമെറ്റ് ആണോ? സുബ്ഹാനല്ലാഹ്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. ഇതുപോലെ ക്രിക്കറ്റ് ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആ ബോള് തലയുടെ ഏതെങ്കിലും ഒരു മർമ്മത്തിന് കൊള്ളണ്ടാന്ന് കരുതിയിട്ട് അതുപോലെയുള്ളൊരു ഇൻസ്ട്രുമെന്റ് തലയിൽ ധരിക്കാറുണ്ട്. ചോദിക്കട്ടെ, ഒരു പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് പോകുമ്പോ ബാറ്റ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ ചെറുപ്പക്കാരാ? കാലിൽ പാഡ് ധരിക്കേണ്ട ആവശ്യമുണ്ടോ ചെറുപ്പക്കാരാ? തലയിൽ അതുപോലെയുള്ളതൊന്ന് ധരിക്കേണ്ട ആവശ്യമുണ്ടോ ചെറുപ്പക്കാരാ? ഇത് ഖുർആനിലുള്ളതാണോ ഹദീസിലുള്ളതാണോ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണോ? എത്ര മുൻഗാമികളാ കഴിഞ്ഞു പോയത്, എത്ര ഇമാമിങ്ങളാ കഴിഞ്ഞു പോയത്? ചോദിക്കട്ടെ, നീ ഒരു ബാറ്റ്സ്മാനിനെ അനുകരിക്കാൻ മാത്രം അധപ്പതിക്കാൻ പാടില്ലല്ലോ, ഒരു ബൗളറിനെ അനുകരിക്കാൻ മാത്രം അധപ്പതിക്കാൻ പാടില്ലല്ലോ, ഒരു വിക്കറ്റ് കീപ്പറിനെ അനുകരിക്കാൻ മാത്രം അധപ്പതിക്കാൻ പാടില്ലല്ലോ, ഒരു ഫീൽഡറിനെ അനുകരിക്കാൻ മാത്രം തരം താഴ്ന്നു പോകാൻ പാടില്ലല്ലോ. നിക്കാഹ് എന്ന വളരെ സുന്നത്തായ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്നിക്കാഹ് സുന്നത്തി, നിക്കാഹ് എന്നതിന്റെ ചര്യയാണ്. ഫമൻ റഗിബ അൻഹു ഫലൈസ മിന്നി, ആ നിക്കാഹിനോട് ഒരാൾ വിമുഖത കാണിച്ചാൽ അവൻ നമ്മിൽ പെട്ടവനെ അല്ല. ഇന്ന് ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, സിറാജുൽ സാലിഖീൻ, ശംസുൽ ആരിഫീൻ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ, ത്വഹാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്രയും വിലപിടിപ്പുള്ള പവർഫുള്ളായ ഒരു സുന്നത്തായ കാര്യം, ആ കാര്യത്തോട് പരിഷ്കാരത്തെ കൂട്ടിക്കലർത്തുകയാണല്ലോ, ഫാഷനുകളെ കൂട്ടിക്കലർത്തുകയാണല്ലോ. ചെറുപ്പക്കാരാ, നീ പറയിപ്പിക്കുന്നത് നിന്നെ മാത്രമല്ല കേട്ടോ, നീ പറയിക്കുന്നത് നിന്റെ ഉപ്പാനെ മാത്രമല്ല, നിന്റെ ഉമ്മാനെ മാത്രമല്ല, നിന്റെ വീടിനെ മാത്രമല്ല, നിന്റെ വീട്ടുകാരെ മാത്രമല്ല, നിന്റെ നാട്ടുകാരെ മാത്രമല്ല, നിന്റെ മഹല്ലുകാരെ മാത്രമല്ല, നീ പറയിപ്പിക്കുന്നതാരെയാണ്? എനിക്കും നിനക്കൊരു ലോക നേതാവുണ്ടല്ലോ, ആ നേതാവല്ലേ ചെറുപ്പക്കാരാ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കൊടുക്കുന്ന നേതാവിൻ്റെടാ. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കൊടുക്കുന്ന നേതാവ് ഞാനാണെന്ന് പറഞ്ഞ നേതാവില്ലടാ. ആ സ്വർഗത്തിന്റെ വാതില് ആദ്യമായി തുറക്കപ്പെടുന്നതൊരു നേതാവിനല്ലടാ. ആ നേതാവല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെയല്ലേ പറയിപ്പിക്കുന്നത്? പോരാ, ഇസ്ലാം മതത്തെയല്ലേ പറയിപ്പിക്കുന്നത്? പോരാ, ലോക മുസ്ലിമീങ്ങളെയല്ലേ പറയിപ്പിക്കുന്നത്? പോരാ, ഇസ്ലാമിനെ സംവിധാനിച്ച റബ്ബാരാണെടാ യജമാനനായ അല്ലാഹ്. ആ റബ്ബിനെയല്ലേ ചെറുപ്പക്കാരാ നീ ഇതുപോലെ പറയിപ്പിച്ചത്? അത് സംബന്ധമായി ഞാനിപ്പ അത്രേ പറയുന്നുള്ളൂ. കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട,
കബറിലുള്ള ജീവിതം നല്ല ജീവിതമാകണമെങ്കിൽ പരിഷ്കാരം ജീവിതത്തിൽ വന്നുകൂടാ. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാമാണ് പരിഷ്കാരങ്ങൾ വന്നിട്ടുള്ളത്? തലയിലെ ഹെയർ കട്ടിംഗിൽ വരെ ഇപ്പൊ പുതിയൊരു കട്ടിംഗ് വന്നു പോയല്ലോ. ഞാനതങ്ങ് കണ്ടപ്പോ ഞെട്ടിപ്പോയി കേട്ടോ ചെറുപ്പക്കാരെ. എന്തേ കാരണം? പാവപ്പെട്ട നൗഫലിന് അതുപോലെയുള്ളൊരു പരിഷ്കാരത്തിന്റെ കട്ടിംഗ് സ്വീകരിക്കാതെ ഇരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, സ്വീകരിക്കുന്നതിനോട് സ്വീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ എനിക്കറിയാ, ഞാൻ പഠിച്ചത് ഇൽമാണല്ലോ, ഞാൻ പഠിച്ചത് റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങളാണല്ലോ. ആ റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിക്കുമ്പോ ഇതുപോലെയുള്ള പരിഷ്കാരത്തിന്റെ കട്ടിംഗ് വല്ലതുമുണ്ടോ? അതിനൊരു നിലയുമില്ല, അതിനൊരു വിലയുമില്ല. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള സർവ ഈമാനുള്ള ചെറുപ്പക്കാരോട് നിങ്ങളുടെ ഒരു അനുജനെന്ന നിലക്ക് ഞാൻ പറയട്ടെയോ, അഥവാ ഒരു ജേട്ടൻ എന്ന നിലക്ക് പറയട്ടെയോ, സുബ്ഹാനല്ലാഹ്, എനിക്ക് സ്വന്തം ഒരു അനുജനുണ്ടെങ്കിലും പരിഷ്കാരത്തിന്റെ പേരും പറഞ്ഞ് നരകത്തിലെത്താൻ ജേട്ടനായ നൗഫലിന് താല്പര്യമില്ല. എനിക്ക് സ്വന്തം ഒരു ജേട്ടനുണ്ടെങ്കിലോ പരിഷ്കാരത്തിന്റെയും ഫാഷനിന്റെയും പേര് പറഞ്ഞ് ആ ജ്യേഷ്ഠന് നരകത്തിലെത്തുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് സ്വന്തം ഒരു അനുജനില്ല കേട്ടോ, സ്വന്തം ഒരു ജ്യേഷ്ഠനില്ല കേട്ടോ. പക്ഷെ അറിയുമോ ചെറുപ്പക്കാരെ, എന്റെ വാലിന്റെ സദസ്സിൽ വന്ന് നല്ല നീയത്തോടെ വാലുകേട്ട് നന്നാകണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അത് ഈ പച്ചമ്പള വാലിന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാര് മാത്രമല്ല, സാധുവായ ഞാൻ ഇന്നലെ തിരുവനന്തപുരം പറഞ്ഞപ്പോ ആ സദസ്സിലും ഉണ്ടാടിരുന്നു. ഇനി അള്ളാഹുവിന്റെ ഏകലുണ്ടെങ്കിൽ നാളെ ഞാൻ കൊളിയൂര് പദവിൽ വാലു പറയുമ്പോ, മറ്റന്നാൾ ഉള്ളാളത്ത് വാലു പറയുമ്പോ, അതിന് പിറ്റേന്ന് ഞാനത് ആ ശക്തിക്കുപ്പ എന്ന സ്ഥലത്ത് വാലു പറയുമ്പോ, അവിടെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ. എന്നെക്കാളും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരാണോ അവരെന്റെ അനുജന്മാരെ പോലെയാ ഞാൻ കാണുന്നത്? എന്നെക്കാളും പ്രായം കൂടിയ ചെറുപ്പക്കാരാണോ അവരെന്റെ ചേട്ടന്മാരെ പോലെയാ ഞാൻ കാണുന്നത്? അതുകൊണ്ട് അനുജന്മാരെന്ന നിലയ്ക്ക് പറയുകയാണ്, ചേട്ടന്മാരെന്ന നിലയ്ക്ക് പറയുകയാണ്, എന്നോട് വെറുപ്പ് തോന്നണ്ട, എന്നോട് വിദ്വേഷം തോന്നണ്ട, എന്നോട് വൈരാഗ്യം തോന്നണ്ട. കബറു ജീവിതം അത് നല്ല ജീവിതമാകണം, കബറു ജീവിതം അത് സന്തോഷകരമായ ജീവിതമാകണം. ആ ജീവിതം നല്ല ജീവിതമാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരമാണല്ലോ. ആ നിസ്കാരം ഒരിക്കലും ഒരു ലാഘവത്തോടെ കാണേണ്ടതല്ല, ഒരു ചെറിയ കാര്യമായി കാണേണ്ടതല്ല. ആ നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വളരെ പ്രധാനമായും രണ്ട് കാര്യം ചിന്തിച്ചാൽ തന്നെ ധാരാളമാണ്. നിങ്ങൾക്കറിയില്ലേ, അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത്, അവിടുന്ന് മരിക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് അവസാനം പറഞ്ഞ വാക്കുകളെ കൂട്ടത്തിലുള്ളൊരു വാക്യെന്താണെന്നറിയുമോ? ഈ പാപങ്ങളായ ഉമ്മത്തീങ്ങളെ വിളിച്ച് ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ചോദിക്കട്ടെ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഒരു ബാപ്പ മരിക്കാൻ നിൽക്കുകയാണ്, ഒരു ഉമ്മ മരിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ബാപ്പ എല്ലാ മക്കളെയും അടുത്തേക്ക് വിളിച്ചിട്ട് ആ മക്കളോട് പറയുകയാണ്, ബാപ്പ മക്കളെ, ഞാൻ
ഞാൻ മരിക്കാൻ പോകുന്നു. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു വസീയത്ത് ചെയ്യാനുണ്ട്. അപ്പൊ മക്കള് ചോദിക്കുന്നു, എന്താണ് ബാപ്പ വസീയത്ത്? വസീയത്ത് ഇന്നതാണെന്ന് ബാപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ആ ബാപ്പ പറഞ്ഞ വസീയത്ത് ആ മക്കള് പൂർത്തിയാക്കാതിരിക്കുമോ? ബാപ്പാനോട് സ്നേഹമുള്ള മക്കളാണെങ്കിലും, ബാപ്പാനോട് ബഹുമാനമുള്ള മക്കളാണെങ്കിലും, ആ ബാപ്പ പറഞ്ഞത് മക്കള് ചെയ്യാതിരിക്കുമോ? ഇതുപോലെയല്ലേ എല്ലാത്തിനേക്കാളും നമ്മെ വളരെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മ? ആ ഉമ്മ മരിക്കാൻ കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ ഉമ്മ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, ഞാനിതാ മരിക്കാൻ കിടക്കുകയാണ്, എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട വസീയത്ത് ചെയ്യാനുണ്ട്. മക്കള് ചോദിക്കുന്നു, എന്താണ് ഉമ്മ വസീയത്ത്? അത് ഇന്നതാണെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ചോദിക്കട്ടെ, ഉമ്മാനോട് ബഹുമാനമുള്ള മക്കളാണെങ്കിലും, ഉമ്മാനോട് ആദരവുള്ള മക്കളാണെങ്കിലും, ഉമ്മാനോട് സ്നേഹമുള്ള മക്കളാണെങ്കിലും, ആ മക്കൾ ഉമ്മാന്റെ വസീയത്ത് നടപ്പിലാക്കാതിരിക്കുമോ? ഉമ്മാന്റെ വസീയത്ത് ചെയ്യാതിരിക്കുമോ? എന്നാൽ ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, സ്വന്തം ഉമ്മാനേക്കാളും സ്വന്തം ബാപ്പാനേക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വസ്വാജുഹും മഹാതു, ഈമാനുള്ള ജനങ്ങൾക്ക് ഏറ്റവും കടപ്പെട്ടൊരു നേതാവില്ലേ? ആരാണ് നേതാവ്? സബ്സെ അലാവ ഔല ഹമാരാജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങള് സ്വന്തം ബാപ്പാനേക്കാളും സ്നേഹിക്കേണ്ട നേതാവല്ലേ? സ്വന്തം ഉമ്മാനേക്കാളും സ്നേഹിക്കേണ്ട നേതാവല്ലേ? ഓ ചെറുപ്പക്കാരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ആ നേതാവ് നമ്മോട് ചെയ്ത ഒരു വസീയത്ത് എന്താണ്? ഉമ്മത്തി അസ്വലാത്ത്, ഈ സമുദായത്തെ വിളിച്ചുകൊണ്ട് ആ നേതാവ് ചെയ്ത വസീയത്താണ്, ഓ എന്റെ സമുദായമേ, അസ്വലാ നിസ്കാരം സൂക്ഷിച്ചോ, നിസ്കാരം സൂക്ഷിച്ചോ, നിസ്കാരം സൂക്ഷിച്ചോ. ഇനി ആ നിസ്കാരത്തിന്റെ ഗൗരവം പറയേണ്ടതുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ആ നേതാവിന് അവസാനം പറയാനുണ്ട്. പക്ഷെ ആ നേതാവ് കാര്യമായും പറഞ്ഞതെന്താണ്? അസ്വലാ നിസ്കാരം ശ്രദ്ധിക്കണേ. രണ്ട് കാര്യം എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഒരു കാര്യം ഇതാണ്, ഇനി രണ്ടാമത്തെ കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് എല്ലാവരും എത്തിയാൽ അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാത്ത്. ഖിയാമത്ത് നാളിൽ അടിമയെത്തുമ്പോൾ ആ അടിമയോട് ഒന്നാമതായി ചോദിക്കപ്പെടുന്ന ചോദ്യം എന്താണ്? പല ചോദ്യങ്ങളും അല്ലാഹു തആലക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ ആ അടിമയോട് അല്ലാഹു തആലക്ക് ആദ്യമായി ചോദിക്കാനുള്ള ചോദ്യം ഏതാണ്? അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാ, നിസ്കാരമാണ് കേട്ടോ.
ഒന്നാമത്തെ ചോദ്യം അടിമയോട് റബ്ബിന്റെ അതാണ്. അടുത്ത ചോദ്യങ്ങൾ ഒരുപാട് വരാനുണ്ട്, പക്ഷേ ഒന്നാമതായി അടിമയോട് റബ്ബിന് ചോദിക്കാനുള്ളത് അസ്വല ഓ മനുഷ്യ, ഓ എന്റെ അടിമ, നിനക്ക് ഞാൻ അഞ്ചു നേരത്തെ നിസ്കാരം ഫർളാക്കിയിരുന്നല്ലോ, ആ അഞ്ചു നേരത്തെ നിസ്കാരം നീ കൃത്യമായും നിസ്കരിച്ചിട്ടുണ്ടോ? അതാണ് റബ്ബ് അടിമകളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ ചോദ്യത്തിന്റെ ഗൗരവം പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവത്തിൽ ഞാൻ ഇടക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ചില കല്യാണ വീടുകളുണ്ട്, കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അധിക കല്യാണത്തിന്റെയും കാരണക്കാരായ പുതിയ ആപ്പിളയുടെയും പുതിയ പെണ്ണിന്റെയും കല്യാണ ദിവസത്തിലെ ളുഹുർ നിസ്കാരവും അസ്ർ നിസ്കാരവും മിക്കവാറും ഖലാണ് കേട്ടോ. ഒരു വാശി പിടിക്കണം, ഒരു വാശി പിടിക്കണം. എന്താണ് വാശി? ഞാൻ എന്റെ കല്യാണ ദിവസത്തിലെ ളുഹുർ നിസ്കാരം എത്ര എന്ത് കാരണമുണ്ടായാലും ഞാൻ ഖളാ ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരിമാരെ, കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന സഹോദരിമാരെ, അടുത്ത കാലങ്ങളിൽ കല്യാണമുള്ള സഹോദരിമാരെ, നിന്നെ അതാ തലയിൽ പൂ വെച്ച് പിടിപ്പിച്ച്, പുഷ്പങ്ങളെ വെച്ച് പിടിപ്പിച്ച്, നിന്റെ തലയിൽ തട്ടമിടിച്ച് നിന്നെ അതാ ഒരു സ്ഥലത്തിങ്ങനെ ഇരുത്തുകയാണ്. അന്യ പുരുഷന്മാരെ മുന്നിൽ ഏതായാലും ഇരുത്താൻ പാടില്ല, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ വിഷയം അതല്ല, ബാക്കി കാര്യങ്ങളും കൂടി പറയാനുള്ളത് കൊണ്ട്. അതേസമയത്ത് നാട്ടിലെ ഉമ്മമാർക്കിടയിൽ തന്നെ, നാട്ടിലെ സഹോദരിമാർക്കിടയിൽ തന്നെ നിന്നെ അതാ അവിടെ ഇങ്ങനെ പുഷ്പങ്ങളെ തലയിൽ വെച്ച് പിടിപ്പിച്ച്, നിനക്ക് നിന്റെ തലയിൽ അതാ തട്ടമിട്ട്, നീ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ മറക്കണ്ട പെങ്ങളെ, നിനക്ക് കല്യാണത്തിന് അവസരമുണ്ടാക്കി തന്ന ഒരു രാജാവുണ്ടല്ലോ, ആ രാജാവിന്റെ പേരും മറന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടില്ലേ? ആ നിസ്കാരത്തിന്റെ വിളിയങ്ങ് കേട്ടപ്പോ നീ കല്യാണ ദിവസത്തിലെ പുതിയ പെണ്ണാണെങ്കിലും നിനക്ക് കല്യാണത്തിനുള്ള ഭാഗ്യം തന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിനെ മറന്നുകൂടാ, ആ രാജാവിനെ കൈവിട്ടുകൂടാ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? എത്ര സഹോദരിമാരാണ്, വിവാഹ പ്രായമെത്തിയ സഹോദരിമാര് തന്നെ എത്ര ആളുകളാണ് കല്യാണ ഭാഗ്യം കിട്ടാത്തത്. കർണാടകയിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊന്ന് ദുആക് ചെയ്യണം. എന്താണ് കാര്യം? ഞാൻ വിവാഹ പ്രായമെത്തിയ സഹോദരിയാണ്, എനിക്ക് കല്യാണത്തിന് ആഗ്രഹമുണ്ട്. ഉസ്താദ് ഒരുപാട് നല്ല സദസ്സുകളിൽ പോകുന്നവരാണല്ലോ, ആ സദസ്സിൽ പ്രായമുള്ള ഉമ്മമാർ, പ്രായമുള്ള ഉപ്പമാർ, ചെറിയ കുരുന്നു മക്കള്, ഉസ്താദ് അവിടുന്ന് ദുആക് ചെയ്യുമ്പോ അവരങ്ങാമിയും പറഞ്ഞാലോ, യജമാനനായ റബ്ബത് കേൾക്കാതിരിക്കില്ലല്ലോ, ആ ദുആ റബ്ബ് സ്വീകരിക്കാതിരിക്കില്ലല്ലോ. അതിനുവേണ്ടി ഒരു ദുആ കൊണ്ടുള്ള വസീയത്ത് ചെയ്യാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ദുആ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സഹോദരിമാരെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും കേൾക്കണേ. ഈ ഫോൺ വിളിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന സഹോദരി പറയുകയാണ്, ഉസ്താദേ പലരും എന്നെ വന്ന് നോക്കിപ്പോവുകയാണ്, പക്ഷേ നോക്കിപ്പോകുമ്പോ അവർക്ക് വിവരം കിട്ടുന്നു എന്റെ കണ്ണിന്റെ ഒരു കണ്ണിന് കാഴ്ച കുറവാണ്, രണ്ട് കണ്ണുകൾക്കും ഒരുപോലെയുള്ള കാഴ്ചയല്ല, ഒരു കണ്ണിന്റെ കാഴ്ച കുറവാണ് മറ്റേ കണ്ണിനെ പോലെയല്ല. അതെന്തേ എങ്ങനെ സംഭവിക്കാൻ കാരണമെന്നറിയോ ഉസ്താദേ? ഞാനതാ എന്റെ പഠനകാലത്ത്, ഞാനതാ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത്, ഒരിക്കൽ ഞാനതാ എന്റെ കോളേജിൽ പോയി വരുമ്പോ
അതാ കാലി വഴുതി വീണ് ഞാനങ്ങ് നിലത്ത് വീണതാ. ആ നിലത്ത് വീണപ്പോ എന്റെ മുഖമതാ നിലത്തങ്ങടിച്ചതാണ്, എന്റെ തല നിലത്തങ്ങടിച്ചതാണ്. ആ അടികാര്യമായി കൊണ്ടത് എന്റെ കണ്ണിനാണ്, അത് ഒരു കണ്ണിന് വല്ലാതെ ബാധിച്ചു പോയി. അതിനുശേഷം ഒരുപാട് ചികിത്സിച്ചു ഉസ്താദ്, ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു ഉസ്താദ്. പക്ഷേ ആ അതേ കാര്യമായി കൊണ്ട ആ കണ്ണിന്റെ കാഴ്ച പകുതിയോളം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നെ കാണാൻ വന്ന് തിരിച്ചു പോകുന്നവർക്കൊരു വിവരം കിട്ടും, ആ പെണ്ണിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പകുതി കുറവാണ്. പിന്നവരെ കല്യാണത്തിന് ഒരുങ്ങൂല. ഞാൻ വളരെ എനിക്ക് സങ്കടം തോന്നിപ്പോയി ഇതെന്ന് കേട്ടപ്പോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അതുപോലെ ആരെല്ലാം പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ഓ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇങ്ങനെ കല്യാണത്തിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ എത്ര സഹോദരിമാരാ ഉള്ളത്. പക്ഷേ അതിന്റെ ഇടക്കാണ് റബ്ബ് നിനക്കതിനൊരവസരം തന്നത്. ആ റബ്ബ് നിനക്കതിനവസരം തന്നപ്പോ തലയിലെ മുടി, അതേ തലയിൽ പുഷ്പവും വെച്ച് പിടിപ്പിച്ച് തലയിൽ തട്ടമിട്ട് നെറ്റുമിട്ട് നിന്നെ ഒരു സ്ഥലത്ത് സ്ത്രീകൾക്കിടയിൽ അങ്ങിരുത്തുമ്പോ ലുഹുര നിസ്കാരം ഖലാകുന്നതിന് മുമ്പ് പരിസരത്തുള്ള സ്ത്രീകളോട് മുഖത്ത് നോക്കിയിട്ടൊന്ന് പറയാ, നീ ധൈര്യം കാണിക്കണേ മോളെ. എന്താണ് പറയേണ്ടത്? എന്റെ രാജാവിന്റെ വിളിക്ക് ഞാൻ ഉത്തരം തെയ്യണം. അസുരിന്റെ വാങ്ക് വിളിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ലുഹുറിന്റെ നിസ്കാരം ഖലാഅ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് വേഗം പോയി ലുഹുറ് നിസ്കരിച്ച് വരട്ടെ. അസർ വാങ്ക് വിളിക്കുന്നതിന് മുമ്പായി ഞാനൊന്ന് പോയി ലുഹുറ് നിസ്കരിച്ച് വരട്ടെ എന്ന് പറയാനുള്ള സന്മനസ് കാണിക്കുന്ന എത്ര സഹോദരിമാരാണ് ഈ ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തുള്ളത്, ഈ നവനൂറ്റാണ്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിക്കുന്നു, ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ. കല്യാണത്തിന് പോകുന്ന സഹോദരിമാരുണ്ടല്ലോ, പുരുഷന്മാർ ആ കല്യാണ മണ്ഡപത്തിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി നിസ്കരിച്ച് വരികയാണ്. അതേ സമയത്ത് ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, നിങ്ങളുടെ സ്വന്തം വീടുകളിലുള്ള സമയത്ത് നിങ്ങൾ കൃത്യം വാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കാറുണ്ടല്ലോ. അതേ സമയത്ത് നിങ്ങൾ കല്യാണ മണ്ഡപത്തിൽ പോയാലോ, കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയാലോ, നിങ്ങൾ വേറെ ഒരു കല്യാണ വീട്ടിൽ പോയാലോ, എന്റെ ഉമ്മമാരെ, സ്വന്തം വീട്ടിലുള്ള സമയത്ത് കൃത്യമായും നിസ്കരിക്കുന്ന ഉമ്മമാർ, കൃത്യമായും നിസ്കരിക്കുന്ന സഹോദരിമാർ, അതേ കല്യാണ വീട്ടിലെത്തിയാ, കല്യാണ മണ്ഡപത്തിലെത്തിയാ, മാരേജ് ഓഡിറ്റോറിയമിലെത്തിയാ, റബ്ബിന് വേണ്ടി ഒരു നാലരക്കാത്തിൽ ഹുറു നിസ്കാരമുണ്ട് എന്നത് മറന്നു പോകുന്നതെന്തിനാണ്? ഞാനൊരു ചരിത്രം പറയട്ടെ. ജീവിതകാലത്ത് നിസ്കാരം വളരെ ചെറുതായി കാണുന്നവർക്ക് ഖബറിലുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ആ ചരിത്രം വെറുതെ പറയുകയല്ല, ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബു ലൈത് സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. എന്താണ് സംഭവം? മദീനയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഉമ്മമാരെ, നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ സഹോദരിമാരെ. നിങ്ങളും മദീനയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പെട്ടെന്ന് മരണപ്പെടുകയാണ്. ആ സഹോദരിക്കൊരു സഹോദരനും ഉണ്ടായിരുന്നു. ആ സഹോദരി മരണപ്പെട്ടപ്പോൾ ആ സഹോദരിയുടെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ വസ്ത്രം കൊണ്ട് സഹോദരിയുടെ മയ്യത്ത് പൊതിഞ്ഞു. ആ സഹോദരിയുടെ മയ്യത്ത് നിസ്കാരം നടന്നു, ജനാസ നിസ്കാരം നടന്നു. ആ മയ്യത്തിനെ കൊണ്ടുവന്ന് ഖബറിലങ്ങ് മറവ് ചെയ്യുകയാണ്.
കൂടെ സഹോദരനുണ്ട്. ആ സഹോദരനാണ് അതിന്റെ എല്ലാം മുന്നിലുണ്ടായത് സജീവമായി. അങ്ങനെ മയ്യത്തിനെ മറവ് ചെയ്തു സഹോദരിയുടെ മയ്യത്തിനെ മറവ് ചെയ്തു. മറവ് ചെയ്തതിന് ശേഷം മടങ്ങി വരികയാണ്, വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയപ്പോഴാണ് ആ സഹോദരൻ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദരിയുടെ മയ്യത്ത് മറവ് ചെയ്യാൻ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്റെ കൂടെ ഒരു കവറുണ്ടായിരുന്നല്ലോ, എന്റെ കൂടെ ഒരു സഞ്ചിയുണ്ടായിരുന്നല്ലോ, ആ കവർ ഇപ്പൊ കാണുന്നില്ലല്ലോ, ആ സഞ്ചി ഇപ്പൊ കാണുന്നില്ലല്ലോ, ആ കവർ എവിടെ പോയി? കുറച്ചു നേരം കൂടി ചിന്തിച്ചപ്പോഴാ മനസ്സിലാകുന്നത്, ആ കവർ വേറെ എവിടെയും പോയിട്ടില്ല. എന്റെ സഹോദരിയെ മറവ് ചെയ്ത കബറുണ്ടല്ലോ ആ പാരിടത്തിന്റെ ഉള്ളിൽ. എന്റെ സഹോദരിയെ മറവ് ചെയ്തപ്പോ ആ എന്റെ കയ്യിലുള്ള കവർ ആ കബറിൽ വീണിരിക്കുന്നു. വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ് ആ സഞ്ചിയിലുള്ളത്, എന്നാൽ പിന്നെ അത് കബറിൽ നിന്ന് എടുക്കണമല്ലോ. ഈ സഹോദരൻ കബറിസ്ഥാനിലേക്ക് അങ്ങ് പോവുകയാണ്, ഒറ്റക്ക് പോകാൻ വല്ലാത്ത പേടിയാണ്. അയൽവാസിയായ ഒരു പുരുഷനുണ്ട്. ആ അയൽവാസിയോട് പറഞ്ഞു, നീ ഒന്ന് എന്റെ കൂടെ വരുമോ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ളൊരു കബറ്, അത് എന്റെ സഹോദരിയെ കബറിലങ്ങ് മറവ് ചെയ്തപ്പോ ആ സഹോദരിയുടെ കബറിൽ വീണിരിക്കുകയാണ്. നീയും എന്റെ കൂടെ ഒന്ന് വന്നാൽ നമുക്കൊന്ന് പോയിട്ട് അതൊന്ന് എടുത്തുകൊണ്ടുവരാ. സുബ്ഹാനല്ലാഹ്. അയൽവാസി കൂടെ കൂടി ഈ സഹോദരനും അയൽവാസിയും രണ്ടു പേരും അങ്ങ് പോവുകയാണ്. ആ നാട്ടിലെ പള്ളി പരിസരത്തുള്ള പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. ആ പള്ളിക്കാട്ടിലാണല്ലോ സഹോദരിക്ക് വേണ്ടി തുറന്നു വെച്ച കബറിൽ സഹോദരിയുടെ മയ്യത്തിനെ മറവ് ചെയ്തിട്ടുള്ളത്. ആ സഹോദരിയുടെ കബറിന്റെ അടുത്തെത്തുകയാണ്. സഹോദരിയുടെ കബറിന്റെ അടുത്തെത്തിയപ്പോ ആ സഹോദരിയുടെ കബറിനെ മൂടിയിട്ട ആ മണ്ണങ്ങെടുക്കുന്നു. മണ്ണ് എടുത്ത ഉടനെ മൂടുകല്ലിന്റെ മുകളിൽ തന്നെ ഈ കവറ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വേഗം ആ കവറങ്ങെടുത്തു. കവറങ്ങെടുത്തിട്ട് മണ്ണങ്ങ് മൂടിയിട്ടു. ഈ സഹോദരൻ മടങ്ങി വരാൻ ഒരുങ്ങി നിൽക്കുമ്പോ ഈ സഹോദരന്റെ മനസ്സിലൊരു ചിന്ത ഉദിക്കുകയാണ്. എന്താണ് ചെറുപ്പക്കാരെ ഈ സഹോദരന്റെ മനസ്സിലൊരിച്ച ചിന്ത? എന്താണ് സഹോദരിമാരെ ഈ സഹോദരന്റെ മനസ്സിൽ ഉദിച്ച ചിന്ത? ആ മയ്യത്തിന്റെ സഹോദരൻ ചിന്തിക്കുകയാണ്, ഏതായാലും നഷ്ടപ്പെട്ടു പോയ കവറ്, വിലപിടിപ്പുള്ള സന്ധി, അത് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ ഒന്നും കൂടി നോക്കിയാലോ, ഈ കബറിനെ മൂടിയിട്ട മണ്ണുണ്ടല്ലോ, ആ മണ്ണങ്ങെടുത്ത് കബറിനെ മൂടിയ മൂടുകല്ലുണ്ടല്ലോ, ആ മൂടുകല്ലെടുത്ത് ഞാൻ മൂടുകല്ലിന്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങ് നോക്കട്ടെ. അല അയ്യത്തി ഹാലത്തിൻ കാനത്ത് ഉഖ്തി, ഈ കബറിന്റെ ഉള്ളിൽ എന്റെ സഹോദരി ഏതൊരു അവസ്ഥയിലാണുള്ളത്, ഏതൊരു സ്ഥിതിയിലാണുള്ളത്, ഞാനൊന്ന് നോക്കട്ടെയോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൂടെ വന്ന അയൽവാസിയോട് ഈ സഹോദരൻ പറയുകയാണ്, തനഹാന്നീ, ഒരൽപ്പം മാറി നിൽക്കുമോ സഹോദരാ, ഒരൽപ്പം മാറി നിൽക്കുമോ സഹോദരാ. ആ അയൽവാസിയായ മനുഷ്യൻ മാറി നിൽക്കുകയാണ്. ഈ മയ്യത്തിന്റെ ആങ്ങളെ എന്തു ചെയ്തു? ഈ മയ്യത്തിന്റെ സഹോദരൻ എന്തു ചെയ്തു? ഞാനിത് വെറുതെ പറയുകയല്ല, സമയം പാഴാക്കാനായി പൊട്ടീസ് പറയുകയല്ല. അങ്ങനെ പറയുന്നൊരു സ്വഭാവമില്ലേ ഇല്ല. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം അബുൽ ലൈഫ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് ഞാനിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം മഹാനവരുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ.
സുബ്ഹാനല്ലാഹ്. ഈ സഹോദരൻ അയൽവാസിയോട് പറയാണ്, തനഹാനി, ഒരൽപ്പം മാറി നിൽക്കുമോ? ആ ചെറുപ്പക്കാരൻ അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ മയ്യത്തിന്റെ സഹോദരൻ ആ മയ്യത്തിന്റെ കബറിലേക്ക് അങ്ങ് നോക്കുകയാണ്. മേൽഭാഗത്തുള്ള മണ്ണങ്ങ് വാരിയെടുക്കുന്നു. ആ മയ്യത്തിനെ മൂടി വെച്ച, കബറിനെ മൂടി വെച്ച മൂടുകല്ലുണ്ടല്ലോ, ആ മൂടുകല്ലെടുക്കുകയാണ്. ഓ ഉപ്പമാരേ, ഇനിയാണ് കേൾക്കേണ്ടത്. ഓ ചെറുപ്പക്കാരേ, ഇനിയാണ് ശ്രവിക്കേണ്ടത്. ഓ ഉമ്മമാരേ, ഇനിയാണ് ചിന്തിക്കേണ്ടത്. ഓ സഹോദരിമാരേ, ഇനിയാണ് മനസ്സിലാക്കേണ്ടത്, ഇനിയാണ് ഉൾക്കൊള്ളേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ പ്രവാസികള്, നാട്ടിൽ നടക്കുന്ന വാലിന്റെ പരിപാടി ലൈവായി കാണാൻ എന്തൊരു താല്പര്യമല്ലേ? പക്ഷേ നൈറ്റ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കുന്ന സർവ പ്രവാസികളോട് പറയട്ടെ, നിങ്ങളുടെ സുബഹി നിസ്കാരം എത്ര കലാ. സുബഹി നിസ്കാരം കലാ കേട്ട് വാലുകേട്ടിട്ട് കാര്യമുണ്ടോ? വാല് പറയുന്ന മുസ്ലിയാർ വാല് പറയാൻ വലിയ ഉഷാറാണ്, വാല് പറയാൻ വലിയ ആവേശമാണ്. പക്ഷേ വാല് പറഞ്ഞതിന് ശേഷം അതേ ദർസിൽ പോയി കിടന്നുറങ്ങിയിട്ട്, പള്ളിയിൽ പോയി കിടന്നുറങ്ങിയിട്ട്, വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് പിറ്റേത്തെ സുബഹിക്ക് വാല് പറഞ്ഞ മുസ്ലിയാർ എണീക്കുന്നില്ല എന്ന് കണ്ടാൽ ആ വാലുകൊണ്ട് വല്ല നേട്ടമുണ്ടോ? വാല് സംഘടിപ്പിച്ച സംഘാടകര്, വാല് സംഘടിപ്പിക്കാൻ വലിയ ആവേശമാണ്, വാല് സംഘടിപ്പിക്കാൻ വലിയ ഗണയാണ്. പക്ഷേ വാലും കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് സുബഹിക്ക് പള്ളിയിൽ നിന്ന് നിസ്കാരത്തിലേക്ക് വായോ, ഹയ്യാലൽ ഫലാ, നിസ്കരിച്ചിട്ട് വിജയം നേടിയെടുത്തു. പള്ളിയിലെ ഉസ്താദിന്റെ ബാങ്കുകളിൽ എന്ന് കേൾക്കുമ്പോ സുബഹി നിസ്കാരത്തിന് എണീറ്റ് ഒരു രണ്ടരക്കാത്ത് റബ്ബിനെ സുജൂദ് ചെയ്ത് നിസ്കരിക്കാത്ത സംഘാടകർ, വാല് സംഘടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? വാല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വാല് കേട്ടിട്ട് കാര്യമുണ്ടോ? ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഈമാനുള്ള പ്രവാസികളോട് പറയട്ടെ, നിങ്ങളെ താരടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്, നിങ്ങളെ അപമാനിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നോട് തന്നെ എത്രയോ പ്രവാസികൾ സുബഹി നിസ്കരിക്കാതിരിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് മസ്അല ചോദിച്ചവരുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ഇടയ്ക്ക് വെച്ച് എന്റെ വിഷയവുമായി ബന്ധിപ്പിച്ച് ഞാനിപ്പോ ഇടയ്ക്ക് ഞാനത് കൊണ്ടുവരാൻ കാരണം കേട്ടോ. സർവ നൈറ്റ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കുന്ന പ്രവാസികളോട് പറയട്ടെ, സുബഹിക്ക് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ജോലി ചെയ്യുന്നു, സുബഹിക്ക് ബാങ്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളതാ കിടന്നുറങ്ങുകയാണ്, ആ ഉറക്കതാ നീളമാകുന്നു. പിന്നെ ദുഹറിനോട് ഒന്നിച്ചല്ലേ പലപ്പോഴും സുബഹി ഖലാദ് വീട്ടുന്നത്. അല്ലാ നിങ്ങളെ പരിഗണിക്കൂല, റഹ്മത്ത് കൊള്ള റബ്ബ് നിങ്ങളിലേക്ക് നോക്കൂല. സുബഹി നിസ്കാരം ഖലാക്കിയ മനുഷ്യന്റെ ജീവിതത്തിൽ ബർക്കത്ത് തീരെയില്ല. ഇത് പറയുന്നത് നൗഫൽ സഖാഫി കളസയല്ല, ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, ഞാൻ അതിടയ്ക്ക് സാന്ദർഭികമായി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു വെച്ച ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ സഹോദരൻ ആ ഖബറിലേക്ക് അങ്ങ് നോക്കുകയാണ്. ഖബറിലേക്ക് അങ്ങ് നോക്കുമ്പോ എന്തൊരത്ഭുതമല്ലേ, എന്തൊരു സർപ്രൈസ് അല്ലേ. ആ സഹോദരിയുടെ ഖബറിന്റെ ഉള്ളിലെ നിലവാരം എന്താണ്? ഫഇദൽ ഖബറു മുസ്തഇലുൻ നാറാ, ഫഇദൽ ഖബറു മുസ്തഇലുൻ നാറാ, ഫഇദൽ ഖബറു മുസ്തഇലുൻ നാറാ. ഓ ചെറുപ്പക്കാരാ, ആ ഖബറിന്റെ ഉള്ളില്, ആ സഹോദരന്റെ പെങ്ങളെ ഖബറിന്റെ ഉള്ളില്, ആ സഹോദരിയുടെ ഖബറിന്റെ ഉള്ളില് തീ ആളിക്കത്തുന്നു.
എനിക്കും കിടക്കാൻ ഒരു കബറില്ലയോ, നിങ്ങൾക്കും കിടക്കാൻ ഒരു കബറില്ലയോ, ഉമ്മമാരേ നമുക്കും കിടക്കാൻ ഒരു കബറില്ലയോ, അതെവിടെയാണ് നീ പാവപ്പെട്ടവെന്നറിയില്ല, ഒരാൾക്കും അറിയില്ല. നാട് പച്ചമ്പളമായത് കൊണ്ട് പച്ചമ്പള പരിസരത്ത് കബര് കിട്ടിക്കൊള്ളണമെന്നില്ല, നാട് ഇച്ചിലങ്കോടായതുകൊണ്ട് ഇച്ചിലങ്കോട് പള്ളിക്കാട്ടിൽ കടന്നു കൊള്ളണമെന്നില്ല, നാട് ചിക്കമഗളൂർ ജില്ലയിലെ കളസയായതുകൊണ്ട് കളസയിലെ പള്ളിക്കാട്ടിൽ കടക്കാൻ കഴിഞ്ഞു കൊള്ളുന്നുമില്ല, സ്ഥാപനം നടത്തുന്നത് കൊണ്ട് സ്ഥാപനത്തിന്റെ മുറ്റത്തുള്ള കബറിൽ കടന്നു കൊള്ളണമെന്നില്ല, എവിടെയാണെന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ സഹോദരിയുടെ കബറങ്ങ് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ കബറിന്റെ ഉള്ളിൽ തീയാലിക്കത്തുന്നു, വല്ലാത്ത തീയാണ് കേട്ടോ. ഈ സഹോദരൻ ഇതങ്ങ് കണ്ടപ്പോ സങ്കടപ്പെട്ടുപോയി, വേഗം ഓടുകയാണ്, വീട്ടിലേക്ക് മണ്ടുകയാണ്. വീട്ടിലാണല്ലോ ഉമ്മയുള്ളത്. ഉമ്മാന്റെ അടുത്ത് പോയി സഹോദരൻ ചോദിക്കുകയാണ്, അല്ല പൊന്നുമ്മ, എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിരുന്നൊരു കവറുണ്ടല്ലോ, ആ കവറെടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ എന്റെ പെങ്ങളെ കബറിന്റെ അടുത്ത് പോയത്. പക്ഷെ ആ കവറങ്ങ് കിട്ടിയപ്പോ ആ സഹോദരിയുടെ കബറിന്റെ ഉള്ളിലെ സ്ഥിതിഗതികൾ എന്താണ്, കബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ടായപ്പോ ഞാൻ എന്റെ സഹോദരിയുടെ കബറ് മൂടിയിട്ട മൂടുകല്ലുണ്ടല്ലോ, ആ മൂടുകല്ലങ്ങ് തുറന്നു നോക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ വല്ലാത്ത തീയാണ് ഉമ്മ. ഈ ചെറുപ്പക്കാരനായ മകൻ ഉമ്മാനോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മ, എന്റെ സഹോദരിയുടെ കബറിന്റെ ഉള്ളിൽ തീ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണ്, അതിന് മാത്രം എന്റെ സഹോദരി ജീവിതത്തിൽ ചെയ്ത തെറ്റെന്താണ്. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, മോനെ നിന്റെ സഹോദരി വേശ്യ പെണ്ണല്ലടാ, നിന്റെ സഹോദരി വ്യഭിചാരി പെണ്ണല്ലടാ, പക്ഷേ നിന്റെ സഹോദരിയിൽ രണ്ട് ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നു, ആ രണ്ട് ദുശ്ശീലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിന്റെ സഹോദരിയുടെ കബറിൽ തീ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം കേട്ടോ. ഏതാണ് രണ്ട് ദുശ്ശീലങ്ങള്? ആ ഉമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ദുശ്ശീലം, കാനത്തു തുഅഖിറു സ്വലാത്ത അൻ വഖ്തിഹാ, നിന്റെ സഹോദരി സമയത്തിനൊത്ത് നിസ്കരിച്ചവളല്ല. പലപ്പോഴും നിന്റെ സഹോദരിയുടെ നിസ്കാരങ്ങൾ മുഴുവനും കളാണ് കേട്ടോ, സമയത്തെ തൊട്ട് പിന്തിപ്പിക്കാതെ നിന്റെ സഹോദരിയുടെ ജീവിതത്തിൽ നിസ്കാരമില്ല. നിങ്ങളൊന്ന് നോക്കൂ, ആ നിസ്കാരം പിന്തിപ്പിച്ച് നിസ്കരിച്ചത് കൊണ്ടാണ് ആ കബറിൽ തീ പ്രത്യക്ഷപ്പെടാനുള്ള കാരണോ? ഇനി ഏതാണ് രണ്ടാമത്തെ കാരണം? ആ ഉമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അബുല്ലൈതു സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഗുൽ ഗാഫിലീനിനെ രേഖപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലാഹ്, വകാനത് തംശീ ബിൻ നമീമാ, ആ മകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ആ സഹോദരിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കാനത്ത് തംശീ ബിൻ നമീമാ, ആ സഹോദരി ഏഷണിയുമായി നടക്കുന്നവളാണ്. ഇവിടെ വന്നിട്ടൊന്ന് പറയുന്നു ഇയാളെ തൃപ്തിപ്പെടുത്താൻ, അവിടെ പോയിട്ടൊന്ന് പറയുന്നു അവരെ തൃപ്തിപ്പെടുത്താൻ, എന്നിട്ട് ഈ രണ്ടാളുകൾക്കും ഇടയിൽ തെറ്റിക്കുകയാണ്, അതാണല്ലോ നമീമത്ത്, അതാണല്ലോ ഏഷണി, അതിന്റെ ഒരു ഭാഗമാണല്ലോ ഫിത്ന എന്നത്, അതിന്റെ ഒരു ഭാഗമാണല്ലോ ഫസാദ് എന്നത്. ആ രൂപത്തിൽ നമീമത്തുമായി നടന്നവളാണ് ഇവള്. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് കബറിൽ ശിക്ഷ കിട്ടിയത് കേട്ടോ, കബറിൽ തീ പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ. സുബ്ഹാനല്ലാഹ്,
അത്രയും ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം എന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹി. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ കയറി, വീട്ടിൽ കയറിയിട്ട് വീട്ടിന്റെ നാല് മൂലയിലേക്ക് നോക്കുമ്പോൾ നാല് കുപ്പി വെച്ചിരിക്ക. ഈ മൂലയിൽ ഒരു കുപ്പി, ആ മൂലയിൽ ഒരു കുപ്പി, ഈ മൂലയിൽ ഒരു കുപ്പി, ആ മൂലയിൽ ഒരു കുപ്പി, നാല് മൂലയിലും നാല് കുപ്പിയാണ്. എന്താണ് കുപ്പി? കുപ്പി നോക്കുമ്പോ സിറപ്പിന്റെ കുപ്പിയാണ്, സിറപ്പിന്റെ കുപ്പിയാ, മരുന്നിന്റെ കുപ്പിയാണ്. പക്ഷേ അതിൽ മരുന്നൊന്നുമില്ല, അതിൽ എന്തോ വീട്ടിനുള്ള കാവലിനുള്ള എന്തോ ഒന്നതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുപോകുന്നു. ഉസ്താദ് ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഉമ്മമാരെ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞിട്ട് നല്ല പൈസ ഒന്നും കൊടുക്കാതിരിക്കണ്ട, നല്ല പൈസ കൊടുക്കണം. എന്നിട്ട് അവസാനം ഞാൻ ചോദിക്കുമ്പോ എന്റെ കയ്യിലേക്ക് എത്തിക്കണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ വള്ളിത്തോട് എന്ന സ്ഥലത്ത് വേദന പോയി, ഇരുട്ടിക്കടുത്ത്. അങ്ങനെ വേദന പോയപ്പോ വലിയ സദസ്സായിരുന്നു ഇതുപോലെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ സംഘാടകരനോട് പറഞ്ഞു, ഇപ്പൊ ജി എസ് ടിയും പഴയ നോട്ടും പുതിയ നോട്ടിന്റെ ഒക്കെ ശല്യം വന്നപ്പോ പുരുഷന്മാരെ കയ്യിലാണ് പൈസ ഇല്ലാത്തത്, സ്ത്രീകളെ കയ്യിൽ നല്ലോണം ഉണ്ട് നടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പുരുഷന്മാരെ കയ്യിലില്ലാതെ പിന്നെ എങ്ങനെയാ സ്ത്രീകളെ കയ്യിലുള്ളത്? അല്ല, മുമ്പെടുത്ത് വെച്ച പൊന്നെല്ലാം ഉണ്ട് നടന്നു. എല്ലാവർക്കും പൊന്നിനോട് വലിയ കണ്ണ കണ്ണാ എല്ലാവർക്കും. അപ്പൊ ഞാന് ആ പരിപാടി ലൈവായി തന്നെ അന്ന് MFIPO അങ്ങനെ എന്തോ ഒരു ലൈവിൽ കൊടുത്തതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മൂന്ന് ഉമ്മമാരോട് ഞാൻ ചോദിച്ചോ കിട്ടുന്നത് തരുന്നത്. ഞാനതിൽ ചോദിക്കാനുള്ളതല്ല എനിക്ക് കിട്ടാ, അതേസമയത്ത് കൊടുക്കാനുള്ള മനസ്സല്ലല്ലേ കൊടുക്കേണ്ടത്. ഞാനാ അത് കൊടുക്കേണ്ടത് റബ്ബാണ്. ഏതൊരാൾക്കും അങ്ങനെ ഇനിയിപ്പോ വയലിന്റെ അവസാനം ഞാൻ നിങ്ങളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ഇനിയിപ്പോ അരുണീറ്റ് പോകണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തരാനുള്ള മനസ്സ് തരുന്ന റബ്ബാണ്. ഞാൻ ചോദിക്കും, തന്നാൽ ഞാൻ കൊടുക്കും, തന്നില്ലെങ്കിലോ വണ്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഞാൻ വേഗം കയറിയിട്ട് വേറെ ഞാൻ പോകും. അതേസമയം അങ്ങനെ ഞാൻ ഈ വള്ളിത്തോടിലെ കണ്ണൂർ ഇരിട്ടി നല്ല ഉമ്മമാരാ. കണ്ണൂർ ജില്ലയിലെ ഉമ്മമാർ വളരെ നല്ല ഉമ്മമാരാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാരും വളരെ നല്ല ഉമ്മമാരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാണ് പ്രശ്നം, ഈ സ്ക്രീനാ. ഇവിടെ നിന്ന് എന്ത് മുമ്പത്തെ കാലത്തൊക്കെ വേള് പറയുമ്പോ നമ്മൾ എന്തിങ്ങനെ കണ്ണടിച്ചാലും മുമ്പേ കാണും, ഓർക്കൊന്നും കാണില്ല, ഓർക്കിങ്ങനെ കേട്ടിരിക്കും. ഇപ്പൊ ഈ സ്ക്രീഡ് വെക്കലോട് കൂടെ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാം ഓരും കാണാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്തെങ്കിൽ ആമീൻ പറയാ തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങളെ നന്നാക്കണ്ട, നിങ്ങളൊക്കെ നല്ലവരാ. നിങ്ങളെ പറക്കത്തുകൊണ്ട് അള്ളാഹു എന്നെ നന്നാക്കി തരട്ടെ. കണ്ടില്ല ആമീന്റെ പോലെ അള്ളാഹു പറക്കത്തെ ഇട്ടെ. ആ ഞാൻ പറഞ്ഞത് അങ്ങനെ. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു സംഘാടകരോട്, ഒരു മൂന്ന് സഹോദരിമാരോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, കിട്ടാണെങ്കിൽ നല്ലതിനല്ലേ. എന്റെ കേസ് വിറപ്പിക്കാനോ എന്റെ ഭാര്യക്കോ ഒന്നും അല്ല, ഓളടുത്ത് ഇഷ്ടം പോലെയുണ്ട്. എന്റെ കുട്ടികൾക്കോ അല്ല, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ഇത്? ഇത് ആ നാട്ടിലെ ദീനീ സംരംഭം നടക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ചോദിച്ചപ്പോ അൽഹംദുലില്ലാ 16-17 വരുന്ന സഹോദരിമാർ ചൈനുകൾ വരെ. ഞാന് കണ്ണൂർ ജില്ലയിലെ കടവത്തൂർ ഭാഗത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വയലു പറയുമ്പോ ഒരു പാവപ്പെട്ട യത്തീം കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ആഭരണം ചോദിച്ചു ഉമ്മമാരോട്. എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു മുത്താലിമിന്റെ പെങ്ങൾക്ക് വേണ്ടിട്ട്, യത്തീം കുട്ടിയാണ്. യത്തീം കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്ന മുമ്പ് യത്തീമാണ്, പ്രായപൂർത്തിയായാൽ യത്തീമാവൂല, എന്നാൽ ഉപ്പല്ലാത്ത മോള്. അങ്ങനെ ഒരുപാട് ഉമ്മമാർ ആഭരണം തന്നു. അങ്ങനെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ പുതിയ പെണ്ണിന്റെ ഭാര്യന്റെ മാല കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ തന്നു. ഞാന് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ കയ്യിൽ ഏൽപ്പിച്ച് എത്രയാണ് ഇതിന് പൈസ നോക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, 50,000 രൂപയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ പോകുന്ന സദസ്സുകളിൽ ശേഖരിക്കുന്ന ഏതെല്ലാം ഉമ്മമാരുണ്ടോ, ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ വേദു പറയുന്ന സമയത്ത് എന്റെ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് മോമിനികൾ സഹായിച്ചിട്ടുണ്ട്. സദസ്സിൽ ഒരാൾ എണീറ്റ് 100,000 രൂപ ഏറ്റെടുത്തു. അങ്ങനെ ഒരുപാട് മോമിനികൾ പലരും ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ദർസിന്റെ കീഴിൽ, ദിക്റന്റെ കീഴിൽ ഒരു പള്ളി വേണമെന്ന് പറഞ്ഞു. അതിന് ചോദിച്ചു എത്ര പൈസ വരും ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂടുതലൊന്നും വരൂല, ഒരു 50,00,000 വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ, കേൾക്കുന്നവന്റെ കഴിവിന്റെ തോതനുസരിച്ച് ആ പൈസന്റെ, ചില ആളുകളെ മുന്നിൽ 1 കോടി വിഷയം തന്നെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇയാളോട് ഞാൻ പറഞ്ഞു കൂടുതൽ വലിയ വിഷയമൊന്നും അല്ല, 50,00,000 ഉള്ളൂ. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു പിന്നെ എനിക്ക് കബറിൽ കൂലി കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ നീയത്താണ്, ഇന്ന മലാമാലു ബിന്നിയാത്ത്. സ്റ്റേജിൽ പേര് പറയാനോ പത്രത്തിൽ പേര് വരാനൊന്നും കൊടുക്കാൻ പാടില്ല, ഇന്ന മലാമാലു ബിന്നിയാത്ത്. നല്ല നീയത്തിന് വേണ്ടി കൊടുത്താണെങ്കിൽ കബറിലല്ല, അതിന്റെ അപ്പുറത്തും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഏറ്റെടുത്തു. അതിന്റെ പള്ളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ അതിന്റെ ഉദ്ഘാടനമാണ്. അള്ളാഹു അബ്ദുറഹ്മാൻ ഹാജിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അത് ഏറ്റെടുത്ത ആൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്ത് കൊടുത്തേക്കുന്ന നല്ല സംഭാവന നിക്ഷേപിക്കുക. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇത്? ചോദിച്ചു ഈ മരുന്ന് കുപ്പിയല്ല എന്താ അവിടെ വെച്ചത്? അപ്പൊ പറഞ്ഞു അല്ല അത് പിന്നെ വീട്ടിക്ക് പിന്നെ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ്, ബറക്കത്ത് കിട്ടാൻ വേണ്ടിട്ടാണ്. ആയിക്കോട്ടെ, നല്ല അതൊക്കെ ഉണ്ട് കേട്ടോ, അസ്മാലുണ്ട്, അങ്ങനത്തെ ചികിത്സ ഒക്കെ ഉണ്ട്. ചികിത്സ ഇല്ല എന്ന് പറയാൻ പാടില്ല, ചികിത്സ ഇല്ല എന്ന് പറയുന്നവർക്ക് വിവരമില്ല, വിവരമില്ല. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ദേശിച്ച എത്ര ഹദീസിലാണ്? മന്ത്രമുണ്ട്, ഖുർആൻ കൊണ്ടുള്ള ശമനമുണ്ട്, അതിന് തെളിവുകൾ ധാരാളമുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, എന്റെ വിഷയം അതല്ല, സമയം അതിനില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതേസമയം കേവലം ഇങ്ങനെ തൂക്കി വെച്ചിട്ട് എന്താ കാര്യം? തൂക്കി വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? വീട്ടിലെ ഒരാള് പോലും സൂര്യക്ക് കൃത്യമായി നിസ്കരിക്കാറില്ല, പിന്നെ തൂക്കി വെച്ചിട്ട് എന്താ കാര്യം? സർവഭൂമിനികളോട് ഞാൻ പറയട്ടെ, ഞാൻ ഉപ്പമാരോട് പറയട്ടെ, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നു കരുതാ, പക്ഷെ നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ ഒരു മോനുണ്ട്, ഓൻ കൃത്യമായി നിസ്കരിക്കാറില്ല സുബഴിക്കണീറ്റ്. എന്നാ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല? നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മോൻ നിസ്കരിക്കാത്തോണ്ട് ആ വീട്ടിൽ, ആ മോന് വീട്ടിലുള്ളത് കൊണ്ട് ബർക്കത്തുണ്ടാവില്ല. ഇനിയിപ്പോ നാളെ പോയിട്ട് ആ മോനെ ചാവിട്ടിട്ട് പുറത്താക്കാനല്ല വേണ്ടത്, മരിച്ച ആ മകനെ എങ്ങനെയെങ്കിലും മോനെ കന്നെ എന്നാക്കിട്ട്, അങ്ങനെയാ എന്റെ നാട്ടിലൊക്കെ ആക്ക, മോനെ കന്നെ എന്നാക്കിട്ട് ഓനെ മേ നന്നാക്കി എടുക്കാൻ നോക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില വീട്ടിലെ സ്ത്രീകൾ കൃത്യമായി നിസ്കരിക്കും, പുരുഷന്മാർ നിസ്കരിക്കൂല. ചില വീട്ടിലെ പുരുഷന്മാർ നിസ്കരിക്കും സുബ്ഹിക്ക്, സ്ത്രീകൾ നിസ്കരിക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. ഏറ്റവും ബറക്കത്തുള്ള നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം, ഏറ്റവും പവർഫുൾ നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം. എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അന്തം പിടിച്ചിരിക്കണം, രണ്ടാൾ ബക്കറ്റും പിടിച്ചിട്ട്, അവർക്ക് ഇത് അറിയുന്നേ ഇല്ല. എന്താ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടാ, അങ്ങോട്ടും വേം പോ, ഇല്ലെങ്കി ഇപ്പൊ നേരത്തെ പറഞ്ഞത് മൻസൂഖായി പോ, രണ്ടാമതായി പറയണോ വേമ്പോ? സ്വർണം ഒന്നും ഇപ്പൊ ചോദിക്കേണ്ട, അത് ഞാൻ പിന്നെ വാങ്ങിക്കോളാം. ഓനിപ്പ അത് വാങ്ങാനാ പോണെ. അല്ലാഹു ബർക്കത്തെ. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും മഹത്വമുള്ള നിസ്കാരമാണല്ലോ അഞ്ച് വഖത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം സുബ്ഹി നിസ്കാരമാണ് കേട്ടോ. പലരുടെയും സുബ്ഹി നിസ്കാരം ഖലാണ്, അങ്ങനെയായി പോകരുത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഒരാള് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഷൈത്താൻ ഈ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണ്. ആ ഷൈത്താൻ എഴുതുന്നു, അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ നാമാ, കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ അടുത്തേക്ക് പിശാച് വരികയാണ്. ആ പിശാച് വന്നിട്ട് ഈ ഉറങ്ങുന്ന മനുഷ്യന്റെ തലയിലെ മൂർദാവുണ്ടല്ലോ, ആ മൂർദാവിന് മൂന്ന് കെട്ട് കെട്ടുന്നു. ആ മൂന്ന് കെട്ട് കെട്ടുമ്പോ, ഓരോ കെട്ട് കെട്ടുമ്പോ പിശാച് ആ കെട്ടിനടിച്ചിട്ട് പറയുകയാണ്, അലൈക്കലൈലും തവീ അലൈക്കലൈലും തവീൽ അലൈക്കലൈലും തവീൽ, നിന്റെ രാത്രി നീളമാകട്ടെ, നിന്റെ രാത്രി നീളമായതുപോലെ നിനക്ക് അനുഭവപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ, രാത്രിയിലെ നിന്റെ ഉറക്ക് ദീർഘമാകട്ടെ, അഥവാ ഈ ഉറക്ക് കഴിഞ്ഞ് ഉണർന്നതിന് ശേഷം സുബ്ഹി നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിന് നീ ഉണരണ്ട. ഷൈത്താന് പിശാച് ഇതും ചൊല്ലിയിട്ട് ഓരോ കെട്ട് കെട്ടുകയാണ് തലയുടെ മൂർദാവിന്മേലാ കെട്ടുന്നത്. അങ്ങനെ മൂന്ന് കെട്ട് കെട്ടുന്നു, ആ മൂന്ന് കെട്ട് പൊട്ടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. ചില ആളുകളുടെ തലയിൽ മൂന്നല്ല 300 കെട്ടുണ്ടാവും. 300,000, 300,000,000, 300,000,000 എത്ര കെട്ട് എന്ന് പറയാൻ പറ്റൂല. ഈ അടുത്ത് ഒരു ചങ്ങായി ഭാര്യനെ തൊലാഖ് ചൊല്ലിട്ട് എന്റെ അടുത്ത് വന്നിട്ടോ, ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി പറയാണ്, ഇടക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറയാം, ഭാര്യനെ തൊലാഖ് ചൊല്ലിയിട്ട് എന്റെ അടുത്ത് വന്നിരിക്കാം, വന്നിട്ട് എന്താ വിഷയം? ഭാര്യനെ മൂന്ന് തൊലാഖും ചൊല്ലിയിരിക്കുന്നു ഉസ്താദേ. ഞാൻ പറഞ്ഞു അതിനോട് അറിയിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ മഹല്ല് കാതിയല്ലോ, പിന്നെ ഇതിന് എന്നോട് അറിയിക്കേണ്ട ആവശ്യം അല്ല ഉസ്താദേ, എനിക്ക് അവളെ വീണ്ടും വേണം ഉസ്താദേ. അതാ വിഷയം, മൂന്ന് തൊലാക്കും ചൊല്ലിയിട്ട് എനിക്ക് വീണ്ടും അവളെ വേണം ഉസ്താദേ.
അപ്പൊ അതിന് വല്ല മസല ഉണ്ടോ ഇങ്ങനെ 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 മസല ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കി ചെന്നൊരു നോട്ട് പുറത്തു വരും, ഇല്ല എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഉദ്ദേശിച്ച നോട്ട് ബിസ്മിയും ചൊല്ലിട്ട് അവിടെ തന്നെ വെക്കും. ഞാൻ പറഞ്ഞു എങ്ങനെ തൊലാക്കുകയില്ലെന്ന് ചോദിച്ചു, എങ്ങനെ തൊലാക്കുകയില്ല. ഇവൻ പറയാ ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്റെ ഒന്നും ഒരു തൊലാക്കും ചൊല്ലി, രണ്ട് തൊലാക്കും ചൊല്ലി, മൂന്ന് തൊലാക്കും ചൊല്ലി, ഇനി പിന്നെ ക്യാ ഹോതാ ഹേ സബ് ഹോ ഗയാ ഹേ, എല്ലാം കഴിഞ്ഞല്ലേ ഇനി എന്താ നടക്കാറുള്ളത്. എന്നിട്ട് ഇവൻ ഇപ്പൊ ഇങ്ങനെ വെള്ളം ഇറ്റിച്ചിട്ട് എനിക്ക് അവര് വീണ്ടും വേനേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കാം, എന്ത് ചെയ്യാ, ഏതെല്ലാം ജാതിയാ എടുക്കണം. അല്ല ഞമ്മളെ നന്നാക്കി തരട്ടെ, അല്ല ഞമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങളൊന്നും ഇവ അങ്ങനെ ഒന്നും അല്ലട്ടോ, നിങ്ങൾ നല്ലവരാ. കൂട്ടത്തിൽ ഒന്നു രണ്ടുണ്ടോ എന്നില്ല, ആരും ഇല്ല, അള്ളാഹു ബർക്കത്തേ ആരുമില്ലട്ടോ, ആരുമില്ല, അള്ളാഹു ബർക്കത്തേ. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ആ എനിക്ക് അവളെ വീണ്ടും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വീണ്ടും വേണം എന്ന് പറഞ്ഞ മനുഷ്യ ഈ ചൊല്ലുന്നതിന് മുമ്പ് വന്നിട്ട് ഞാൻ ചൊല്ലണോ വേണ്ടെന്ന് ചോദിച്ചാൽ തിരക്കടില്ല, എന്ന് ചൊല്ലിയിട്ട് ഇങ്ങനെ വന്നിട്ട് അവളെ വീണ്ടും വേണം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം. പണ്ടൊരാൾ തെങ്ങിന്മേൽ കയറിയിട്ട് താഴോട്ട് വീണു, വീണിട്ട് നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഡോക്ടർ പറഞ്ഞാൽ കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെ നോക്കായിരുന്നു, ഇനി ഒന്നും കാര്യമില്ലായിരുന്നു. അപ്പൊ ഇച്ചങ്ങായി പറയാണ് അതിന് വീണ് കിട്ടണ്ടേ ഡോക്ടറെ, നേരത്തെ വീണ് കിട്ടിയെങ്കിലും കൊണ്ടുവരണ്ടേ, ഇപ്പോഴല്ലേ വീണത്. ഇപ്പൊ തൊലാക്ക് സംഭവിച്ചിട്ട് തൊലാക്ക് ചൊല്ലിട്ടാ ഇച്ചങ്ങായി ഇങ്ങോട്ട് വന്നിരിക്കണ്. എന്നിട്ട് ഇവനോട് ഞാൻ ചോദിച്ചു അങ്ങനെ നിനക്ക് വേണമെങ്കിൽ എന്തിനാണോ മനുഷ്യ ഇവിടെ മൂന്നും ചൊല്ലിയത്, ഒന്ന് ചൊല്ലിക്കൂടായിരുന്നു അഥവാ ചൊല്ലാണെങ്കിൽ തന്നെ പിന്നെ ഒന്ന് ചൊല്ലിയാൽ തന്നെ ഇതെന്റെ ഉള്ളിലാണെങ്കിൽ മടക്കിയെടുത്താലോ, രജ തൂക്കി നിന്നെ ഞാൻ മടക്കിയെടുത്തു ബാന്ന് പറഞ്ഞിട്ട് കുഞ്ചിക്കൈ വെച്ചിട്ട് പോയാൽ പിന്നെ കഴിഞ്ഞു. അതേസമയത്ത് പിന്നെ എന്തിനാടാ മൂന്നും ചൊല്ലിയത്. അപ്പൊ ഇവൻ എന്നോട് പറയാ ഉസ്താദേ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ മൂന്നുള്ളത് കൊണ്ടാ ഞാൻ മൂന്ന് ചൊല്ലിയത്, മുന്നൂറുണ്ടെങ്കിൽ മുന്നൂറ് ചൊല്ലിക്കായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതുപോലെ ഉണ്ട് ചില മനുഷ്യന്മാരെ തലയില് ഇബിലീസ് കെട്ടുകെട്ടിയിട്ട് അലയിക്ക ലൈലും തൊവിലും കെട്ടുകെട്ടിയിട്ട് മൂന്നൊന്നും അല്ല, മുന്നൂറും അല്ല, മൂവായിരം അല്ല, മൂന്ന് ലക്ഷം അല്ല, മൂന്ന് കോടിയല്ല, മൂന്ന് മില്യൻ അല്ല, മൂന്ന് ബില്യൻ അല്ല, അതിന്റെ അപ്പുറം കയറിയിട്ടുണ്ടാവും. കാരണം എന്താ, ബാക്കി എല്ലാത്തിനും ഉഷാറാ, സുബൈക്ക് നിസ്കാരത്തിന് ഇവനെ കിട്ടൂല. ഞാനൊരു സദസ്സിൽ വേദന പോയപ്പോ സദസ്സിലുള്ള ഒരുത്തരോട് ചോദിച്ചു എടാ സുബൈ നിസ്കാരം ഇവിടെ ബാങ്ക് എത്ര അടിക്കാന്ന് ചോദിച്ചു, ഇവിടെ ബാങ്ക് എത്ര ചോദിച്ചു, ഓൻ പറയാണ് 8 മണിക്ക്. ഞാൻ പറഞ്ഞു നീ നിസ്കരിക്കുന്ന സമയം അല്ലടാ ഞാൻ ചോദിച്ചു, സുബി ബാങ്കിന്റെ സമയം. അപ്പൊ എന്താ 8 മണി വരെ കാരണം, ഇച്ചങ്ങായി നിസ്കരിക്കുന്ന 8 മണിക്കാ സുബിക്ക്, 8 മണിക്കാ സുബി. ഞാൻ പറഞ്ഞു വന്നത് രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ചെറുപ്പക്കാരാ ജോലി കിട്ടിയിട്ടില്ല എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, കച്ചവടക്കാരേ GST ഇന്ത്യൻ ഗവൺമെന്റ് പാസാക്കി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട പെങ്ങളെ ഉമ്മ, വിദേശത്തുള്ള പ്രവാസിയായ ഭർത്താവിന്റെ കച്ചവടത്തിന് പറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് രാത്രി സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ അടുത്തേക്ക് പിശാച് വന്നിട്ട് തലയുടെ മൂർധാവിന്മേൽ 3 കെട്ട് കെട്ടുകയാണ്. ഓരോ കെട്ട് കെട്ടുന്ന സമയത്ത് പിശാച് ആ കെട്ടിന്മേൽ അടിച്ചിട്ട് പറയുകയാണ് അലൈക്കലൈലും തവീൽ, കുറച്ചും കൂടി ഉറങ്ങിക്കോ, കുറച്ചും കൂടി ഉറങ്ങിക്കോ, കുറച്ചും കൂടി ഉറങ്ങിക്കോ. ആ കെട്ടിയ 3 കെട്ടിനെ പൊട്ടിച്ചു കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ 3 കെട്ട് കെട്ടിയ കെട്ടിയതിനെ പൊട്ടിച്ചാലേ ജീവിതത്തിൽ ഉന്മേഷമുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ മടിയാട് കിട്ടോ, അവൻ മടിയനായി തരം താഴ്ന്നു പോകും കിട്ടോ. ആ കെട്ടിയ 3 കെട്ടിനെ പൊട്ടിച്ചു കളയാൻ എന്താണ് വകുപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അങ്ങനെ കിടന്നുറങ്ങിയ മനുഷ്യൻ ഉണരുന്ന സമയത്ത് ഇദസ്തൈഖല വദകറല്ലാഹ, ഉറക്കിൽ നിന്ന് ഉണരുകയാണ്, ആ ഉണരുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്താൽ അതിന്റെ പൂർണ്ണ രൂപം ഒരു ദിക്ര ചൊല്ലണമെന്നാണ്. ഏതാണ് ദിക്ര? കിടന്നുറങ്ങിയിട്ട് ഉണരുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്ര ഏതാണ്? ചിലപ്പോ ഈ ഒറ്റ കേൾക്കുന്നതോടുകൂടെ മനഃപ്പാഠമാകണമെന്നില്ല. ഈ പരിപാടിയിൽ ദൈവമായി പിന്നീട് നിങ്ങൾ നോക്കിയിട്ട് ആ ദിക്രിനെ ഒന്ന് എടുത്ത് കേട്ട് ഒന്ന് എഴുതിയിട്ട് പഠിക്കണേ. ഒരു ചെറിയ ദിക്രാണത്.
രാത്രി സമയത്ത് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണരുമ്പോ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുഷൂർ. റബ്ബേ, എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച അല്ലാഹ്, ആ അല്ലാഹുവിനാണ് സർവസ്തുതി. അതെന്തേ അങ്ങനെ പറയാൻ കാരണോ? കാരണം രാത്രി സമയത്ത് കിടന്നുറങ്ങിയാൽ ആ ഉറക്ക് ഒരു മരണമാണല്ലോ. അന്നൗമു അഖുൽ മൗത്ത്, ഉറക്കുന്നത് മരണത്തിന്റെ സഹോദരനാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ചോദിക്കട്ടെ ഉപ്പമാരെ, രാത്രി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അതേ ഉറക്കിൽ മരണപ്പെട്ട എത്ര ആളുകളാ? ഈ അടുത്ത് നിങ്ങൾ വാട്സപ്പിലൂടെ കണ്ടിട്ടില്ലയോ? ഫേസ്ബുക്കിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ? പത്രക്കോളങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടില്ലയോ? ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ മദ്രസയുടെ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടിയ സിനാൻ എന്ന് പറയുന്ന 10, 11, 9 വയസ്സ് മാത്രമുള്ള സിനാൻ എന്ന് പറയുന്ന കുഞ്ഞുമോ തലേന്ന് രാത്രി പാട്ടും പാടിയിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ വീട്ടിലുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട്. ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ കുഞ്ഞുമോന് സിനാനിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ സിനാന് പറയുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട. ആ കുഞ്ഞുമോന് സിനാന് സോഫയിൽ കിടക്കുകയാണ്. ഉമ്മാനോട് പറയുന്നു, ഉമ്മ എനിക്ക് പുറം വേദനിക്കുകയാണ്, ഉമ്മ എന്റെ മുതുവേദനിക്കുകയാണ്, ഉമ്മ എന്റെ പുറം വേദനിക്കുകയാണ്, ഉമ്മ. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. കിടന്നോ മോനെ, സുഖമായി പോകൂ. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞു നോക്കുമ്പോ ആ കുഞ്ഞുമോന് സിനാനിന്റെ പുറഭാഗം വന്നുകൊണ്ട് ഉമ്മയും ബാപ്പയും മെല്ലയങ്ങ് തൊട്ടു നോക്കുമ്പോ യാ അല്ലാഹ്, ആ കുഞ്ഞുമോന്റെ ശരീരം മുഴുവനും തണുത്ത് വിറക്കുകയാണ്. തണുത്ത് വിറക്കുന്ന ശരീരവുമായി നേരെ വാഹനത്തിലങ്ങ് കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. വിശക്വരനെ സമീപിച്ചപ്പോ കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, ആ കുഞ്ഞുമോന്റെ പ്രഷർ കുറഞ്ഞു പോയിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ഡോക്ടറിന്റെ കയ്യിലുമല്ല ഒരാളുടെ ആരോഗ്യമുള്ളത്, ഒരു ഡോക്ടറിന്റെ കയ്യിലുമല്ല ഒരാളുടെ ആയുഷമുള്ളത്. പറയുന്ന മുസ്ലിയാര് വാല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളുടെ റൂഹ് പിടിക്കണമെന്ന് അസറാദീലിനോട് റബ്ബിന്റെ തീരുമാനമെങ്കില്. പ്രിയപ്പെട്ട പച്ചമ്പള പരിസരത്തുള്ള ഈമാനുള്ള ചെറുപ്പക്കാരെ, ആ വാല് പറയുന്ന മുസ്ലിയാര് എത്ര ഗമയുള്ള പ്രവാസകനായിട്ടും കാര്യമില്ല, എത്ര വലിയ സദസ്സുകളിൽ ആളുകൾ പങ്കെടുക്കുന്ന വാല് പറയുന്ന മുസ്ലിയാരായിട്ടും കാര്യമില്ല, എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല, എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എത്ര വലിയ അധികാരമുള്ളവനായിട്ടും കാര്യമില്ല, എത്ര വലിയ പത്രാസുള്ളവനായിട്ടും കാര്യമില്ല. പരിശുദ്ധ ഖുർആന് പറഞ്ഞത് കേട്ടില്ലയോ ചെറുപ്പക്കാരാ? ഖുർആൻ പറഞ്ഞത് കേട്ടില്ലയോ ബാപ്പാ? ഖുർആൻ പറഞ്ഞത് കേട്ടില്ലയോ ഉമ്മ? ഖുർആൻ പറഞ്ഞത് കേട്ടില്ലയോ പെങ്ങളേ പെങ്ങളേ? വലയ അഖറല്ലാഹു നഫ്സൻ ഇദാജ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂ. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങ് വന്നു പോരാ. പിന്നെ ഒരു സെക്കൻഡ് പോകട്ടെ, ഒരു മിനിറ്റ് പോകട്ടെ, ഒരു സെക്കൻഡ് പോകട്ടെ, ഒരു മൈക്രോ സെക്കൻഡ് പോലും പിന്തിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ കുഞ്ഞുമോനെ ചെക്ക് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ പറയുന്നു, രക്ഷയില്ല. കുറച്ചു നേരം അങ്ങ് കഴിയുമ്പോ ആ കുഞ്ഞുമോന് ലോകത്തോട് യാത്ര പറയുന്നു. ഈ റബീഉൽ അവ്വല മാസത്തില് എന്റെ കർണാടകയിലെ അതേ കല്ലടക്ക പരിസരത്ത്, ഗോളന്തൂർ പരിസരത്ത്, എൻ സി റോഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയ കുഞ്ഞുമോ റബീഉൽ അവ്വലുമായി അനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയോട് സ്റ്റേജിൽ കയറിയിട്ട് പാട്ടുപാടുന്നു. പാട്ടുപാടിയതിനു ശേഷം സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. ആ കുഞ്ഞുമോന് ഏറ്റുവാങ്ങിയ സമ്മാനം പ്രിയപ്പെട്ട ഉമ്മാനെ ഒന്ന് കാണിക്കണോ? ആ ഉമ്മാനെ ഒന്ന് പ്രീതിപ്പെടും.
പുലർത്തണോ, ആ ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിക്കണോ. ആ സമ്മാനം ഏറ്റുവാങ്ങിയ കുഞ്ഞുമോന്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, ഈമാനുള്ള നല്ലവരിൽ നല്ലവരായ സഹോദരിമാര്, ഈ ശബ്ദം ശ്രവിക്കുന്ന വിദേശ രാഷ്ട്രങ്ങളിൽ ജീവിതം കഴിച്ചു നോക്കുന്ന ഈമാനുള്ള പ്രവാസികള്, ആ പിഞ്ചുക്കിടാവ് സമ്മാനം ഏറ്റുവാങ്ങിയിട്ട് നേരെ സ്റ്റേജിൽ താഴെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് മണ്ടുകയാണ്, ഓടുകയാണ്. എന്തിനാ? വീട്ടിലുള്ള ഉമ്മാക്ക് ട്രോഫി കാണിക്കാനാ? വീട്ടിലുള്ള ഉമ്മാക്ക് കിട്ടിയ സമ്മാനം കാണിക്കാനാ? പക്ഷെ അള്ളാന്റെ തീരുമാനമാണ്. ചെറുപ്പക്കാര്, ഈ ദുനിയാവിനെ പടച്ചറപ്പ് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള പിഞ്ചു കിടാംഗങ്ങള് ലോകത്തോട് വിട പറയുന്ന സമയത്ത് ബോധ്യപ്പെടുകയാണ്. ഈ ഭൗതിക ലോകത്തിന് ഒരു ചെറിയ കൊതുകിന്റെ ഒരു ചിറകിന്റെ വില പോലും അല്ല കൽപ്പിച്ചിട്ടില്ല. ഇത് പറയുന്നത് കളസയല്ല, താജിദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങളാണ്. ആ കുഞ്ഞുമോന് സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ കിട്ടിയ ട്രോഫിയും സമ്മാനവും സ്വന്തം ജന്മത്തിന് കാരണമായ ഉമ്മാക്ക് കാണിക്കാൻ മണ്ടുമ്പോ റോട്ടിൽ വരുന്ന ടിപ്പറങ്ങടിക്കുകയാണ്. ചെറിയ കുരുന്നു കിടാവിന്റെ ശരീരത്തിൽ ടിപ്പറമെത്തിയിട്ട് ആ കുരുന്നു കിടാവ് റോട്ടിലങ്ങ് പറയുന്നു, കുഞ്ഞിനെ അങ്ങ് താങ്ങിപ്പടിച്ച് കൊണ്ടുപോയിട്ടും കാര്യമില്ല. അല്ലയങ്ങ് വിളിച്ചു കളഞ്ഞു, അല്ലയങ്ങ് വിളിക്കുകയാ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇതുപോലെയാണ് നമ്മുടെ മരണം. കിടന്നുറങ്ങിയപ്പോൾ മരിക്കുന്ന എത്ര ആളുകളുണ്ട്! അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ഉദൂടെ കിടന്നുറങ്ങിക്കോ. കാരണം ഉദൂവിലായി നീ കിടന്നുറങ്ങിയിട്ട് നീ മരണപ്പെട്ടാൽ നിനക്ക് ശഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. പറഞ്ഞു വെച്ച വിഷയം അങ്ങ് പൂർത്തീകരിച്ച് നിർത്തട്ടെ. ഈ മൂന്ന് കെട്ട് കെട്ടിയപ്പോ ഉണർന്നിട്ട് ഈ വിക്രം അങ്ങ് ചൊല്ലിയാൽ ഒരു കെട്ടങ്ങ് അഴിഞ്ഞു പോവുകയാണ്. ഒരു കെട്ടങ്ങഴിഞ്ഞു പോകുന്നു. ഇനി പിശാജ് കെട്ടിയ രണ്ടാമത്തെ കെട്ടഴിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, ഫഇദാ തവല്ലാ, അവൻ നേരെ വന്ന് ഉലുവെടുക്കുകയാണ്. ഉലുവെടുക്കുമ്പോ മറ്റേ രണ്ടാമത്തെ കെട്ടുമഴിഞ്ഞുപോയി. ഇനി മൂന്നാമത്തത് വയൻ സ്വല്ല, ബിസ്മിയും ചൊല്ലിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാമു ചൊല്ലിയിട്ട് നിസ്കാരത്തിലങ്ങ് പ്രവേശിച്ചാൽ മൂന്നാമത്തെ കെട്ടഴിഞ്ഞുപോയി. ആ മൂന്ന് കെട്ടും മഴിഞ്ഞു പോയാൽ പിന്നെ അവന്റെ ജീവിതം അസ്ബഹ നശീത്വ, അന്നത്തെ ദിവസം നല്ല ആവേശമുള്ള ദിവസമാണ് കിട്ടുമോ? നല്ല ഉന്മേഷമുള്ള ദിവസമാണ് കിട്ടുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല അങ്ങനെ ഇല്ലാന്ന് കണ്ടാൽ അസ്ബഹ കസലാന, അന്നത്തെ ദിവസം അവൻ മടിയനാണ് കിട്ടും. സുബഹ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ വളരെ ഗൗരവത്തിൽ ഇത് കാണണം. ഇനി സുബഹ് നിസ്കരിച്ചവന് നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? ഹബീബായ തങ്ങൾ പറയാണ്, സുബഹ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരാള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ കൂട്ടിയിട്ട് സ്വഹാബത്തിന്റെ അടുത്തേക്ക് വന്നു. സ്വഹാബത്തിനോട് പറഞ്ഞു, നബിയേ, ഹാദാ റജുലുൻ നാമാൻ സ്വലാത്തി സുബ്ഹി, സുബഹ് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവനാണ് ഇവൻ. നബിയേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദ്നൈഹി, അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ? ഇവന്റെ രണ്ട് ചെവിയിലും പിശാജ് മൂത്രിച്ചു കളഞ്ഞിരിക്കുന്നു. സുബഹ് സമയത്ത് കൃത്യമായും നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സർവ മനുഷ്യന്മാരുടെ രണ്ട് ചെവികളിലും പിശാജ് മൂത്രിക്കുമെന്ന് ഖാല റസൂലുള്ളാ.
ഇനി ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയട്ടെ, ഈ സുബഹി നിസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നാളെ നരകത്തിലുള്ള ശിക്ഷ എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജ് യാത്ര പോയപ്പോ നരകം കാണിക്കപ്പെട്ടില്ലേ? ആ നരകത്തിൽ ചില പുരുഷന്മാരെയും ചില സ്ത്രീകളെയും വളരെ ദാരുണമായ നിലക്ക്, അതിബീബൽസമായ നിലക്ക് ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ നരകത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്, വേറെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്, ഈ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയ പാറക്കല്ലുണ്ട് കേട്ടോ, ഈ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ, ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണോ, ഈ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയ പാറക്കല്ലുണ്ട് കേട്ടോ, ആ പാറക്കല്ലങ്ങെടുത്ത് ഈ നരകത്തിൽ കടന്നിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തലയിലങ്ങിട്ട് ഈ പാറക്കല്ലുകൊണ്ട് കടന്നിട്ടുള്ള മനുഷ്യന്റെ തല നരകത്തിലങ്ങ് പൊട്ടിച്ചു കളയുമെന്ന് ഖാല റസൂലുള്ളാ. എന്നിട്ട് സ്വഹാബത്തിനോട് വീണ്ടും പറയുകയാണ്, ആ പൊട്ടിച്ചിതറിപ്പോയ തലയുണ്ടല്ലോ, ആ തലയെ വീണ്ടും മടക്കി കൊടുക്കുകയാണ്. ഈ നിൽക്കുന്ന മനുഷ്യൻ വീണ്ടും അതാ പാറക്കല്ലെങ്ങെടുക്കുന്നു, എടുത്തിട്ട് കടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിലങ്ങിട്ട് ആ തലയങ്ങ് പൊട്ടിച്ചു കളയുന്നു, ആ തലയങ്ങ് ചിതറിപ്പോകുന്നു, തലയങ്ങ് ചിന്ന ഭിന്നമാടി പോകുന്നു, ചിതറിപ്പോയ തലയ്ക്ക് പകരമാടി വീണ്ടും ഒരു തല കൊടുക്കുന്നു. ഇങ്ങനെ ഒരു തവണയല്ല, രണ്ട് തവണയല്ല, മൂന്ന് തവണയല്ല, അല്ലാ എത്രയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെ കലാകാലം ഒരു വിഭാഗം ആളുകൾക്ക് നരകത്തിലുള്ള ശിക്ഷയാണ് ഉമ്മ, നരകത്തിലുള്ള ശിക്ഷയാണേ ബാപ്പ, നരകത്തിലുള്ള ശിക്ഷയാണേ ചെറുപ്പക്കാരാ, നരകത്തിലുള്ള ശിക്ഷയാണേ പിങ്ങളെ. വലിയ പാറക്കല്ല് കയ്യിലങ്ങെടുത്ത് ആ പാറക്കല്ല് കൊണ്ട് കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയങ്ങ് വെട്ടിച്ചു കളയുകയാണ്. ഈ രംഗമങ്ങ് കണ്ടപ്പോ മുത്തുനബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണല്ലോ, സ്വഹാബത്ത് ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ ആ നരകത്തിൽ ഇതുപോലെ അതിദാരുണമായി നിനക്ക് ശിക്ഷിക്കപ്പെടുന്നവരാരാണെന്നൊന്ന് പറയാമോ നബിയേ? എന്തുകൊണ്ടാണ് അവര് ശിക്ഷിക്കപ്പെടുന്നതെന്ന് പറയുമോ? ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? സ്വഹാബത്തെ അല്ലദീന നാമു അൻ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ മനുഷ്യരുണ്ടല്ലോ, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവരുണ്ടല്ലോ, അവർക്കുള്ള ശിക്ഷയാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കൃത്യമായും നിസ്കരിക്കണം, കഴിവിന്റെ പരമാവധി സുബ്ഹി ജമാഅത്തിന് വരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ നിസ്കാരത്തിന് വരുന്നവർക്ക് ഖിയാമത്ത് നാളിൽ പ്രകാശമുണ്ട്. അങ്ങനെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്താൽ, ആ മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ ധാരാളം ഇബാദത്തുകൾ ചെയ്തിട്ട് ആ മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മുഅ്മിനായ മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലങ്ങ് കിടത്തുന്നു. ആ ഖബറിലങ്ങ് കിടത്തുമ്പോ ആ ഖബറിലെങ്ങനെയാണ് ആ മനുഷ്യന്റെ ജീവിതമുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത് ഏത് മാസമാണ്? റബീഉൽ ആഖർ മാസമാണ്. ഖുതുബുൽ അഖ്താബ് ഗൗസുല്ലാല മസീഹ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ മാസമാണ്. മഹാനവരികളുടെ കിതാബാണ് കിതാബുൽ ഹുന്യ ലിത്വാലിബി ത്വരീഖിൽ ഹഖ്. ഈ കിതാബിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താണ് സംഭവിക്കുക? അതല്ല, മുഅ്മിനല്ലാത്ത മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താണ് സംഭവിക്കുക? അതിനെ സംബന്ധിച്ച് എഴുതി വെച്ചത് കാണാം. അതും കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അങ്ങനെ അതാ ഒരു ഈമാനുള്ള മനുഷ്യൻ, ആ ഈമാനുള്ള മനുഷ്യൻ ഇദാ ഉലിയ ഫീ ഖബ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ
മോമിന, തീർച്ചയായും ഒരു മോമിനായ മനുഷ്യൻ, ഇദാ ഉലിഫി ഖബ്രിഹി, ആ മോമിനായ മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ അങ്ങ് വെച്ചാൽ, ഓ ചെറുപ്പക്കാരാ, ഈമാനോടെയാണോ മരിക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണോ മരിക്കുന്നത്, എന്നാൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുപോയ ഖബറിൽ അങ്ങ് വെക്കപ്പെട്ടാൽ, അതേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്, യുവസ്സഉ അലൈഹി ഫീ ഖബ്രിഹി സബഊന ദിറാഅൻ അർളുഹു വസബഊന ദിറാഅൻ തൂലുഹു, ആ ഖബറ് വീതി 70 മുളം വീതിയാവുകയാണ്, 70 മുളം നീളമാവുകയാണ്, അത്രയും വിശാലമാകുന്നു ആ മുഅ്മിനായ മനുഷ്യന്റെ ഖബറ്. എന്നിട്ട് പറയുന്നത് നോക്കൂ നിങ്ങൾ, വതുൻസറു അലൈഹി റയാഹി, ആ മുഅ്മിനായ മനുഷ്യന്റെ ഖബറിൽ റൈഹാൻ പുഷ്പങ്ങൾ ഉണ്ടല്ലോ, നല്ല മണമുള്ള പുഷ്പങ്ങളാണ്, ആ പുഷ്പങ്ങളെ ഖബറിൽ അതാ അതേ വിതറുന്നു, ഖബറിന്റെ ഉള്ളിലെ നല്ല പുഷ്പങ്ങളുടെ മണമാണ് കേട്ടോ. എന്നിട്ട് പറയുന്നു, വയുസ്തറു ബിൽ ഹരീരി മിനൽ ജന്ന, ആ ഖബറിന്റെ ഉള്ളിലതാ അതാ പട്ടിന്റെ വസ്ത്രം കൊണ്ട് അതിനെ മറക്കുകയാണ്, ആ ഖബറിന്റെ ഉള്ളില് നല്ല കർട്ടനാണ്, നല്ല ബിരിയാണ്, അത് സാധാരണ ലോക്കൽ തുണി കൊണ്ടുള്ളതല്ല, നല്ല പട്ടു വസ്ത്രം കൊണ്ടാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഫൈദാ ഫഇൻ കാന മഅഹു ശൈഉ മിനൽ ഖുർആൻ, ഈ ഖബറിൽ കിടക്കുന്നവരിൽ പെട്ടവർക്ക് ഖുർആൻ വല്ലതുമുണ്ടോ, ഖുർആൻ അറിയുന്നവരാണോ ഖബറിൽ കിടക്കുന്നത്, ഫാത്തിഹയെങ്കിലും കാണാതെ അറിയുന്നുണ്ടോ, ഓ രക്ഷിതാക്കളെ ഉമ്മമാരെ, കുട്ടികളെ 30 ജുസും കാണാതെ പഠിക്കുന്ന ഹാഫിദീങ്ങളാക്കാൻ ശ്രമിക്കണേ, കാരണം ഖബറിൽ കിടക്കുന്ന ഖബറാളിന്റെ കൂടെ ഖുർആനിന്റെ വല്ല അംശവുമുണ്ടോ, പിന്നെ വേറെ ഒരു പ്രകാശം കൊടുക്കേണ്ടി വരില്ല, കഫാഉ നൂറുഹു, ആ ഖുർആനിന്റെ പ്രകാശം തന്നെ ഖബറിൽ ധാരാളമാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഫഇല്ലം യകുൻ മഅഹു ശൈഉ മിനൽ ഖുർആനി, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാണ്, വേണ്ടുവോളം ഖുർആൻ മനപ്പാടമില്ല, ഖുർആൻ 30 ജുസ് പോകട്ടെ, വേണ്ടുവോളം തന്നെ മനപ്പാടമില്ല, എന്നാലും സാരമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ആ ഖുർആനിന്റെ പ്രകാശമില്ലെങ്കിലും ഇവിടെയുള്ള സൂര്യന്റെ വെളിച്ചം നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയുള്ള പ്രകാശം ഇവന്റെ ഖബറിൽ അങ്ങ് നൽകുകയാണ്. ഇവന്റെ ഉപമ ഒരു പുതിയാപ്പിളയുടെ ഉപമയാണ്, ഇവൻ ഖബറിൽ കിടക്കുമ്പോ ഒരു പുതിയാപ്പിളയെ പോലെ കിടക്കുകയാണ്, ഇവൾ ഖബറിൽ കിടക്കുമ്പോ ഒരു പുതിയ പെണ്ണിനെ പോലെ കിടക്കുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, വലാ യുഖിദുഹാ ഇല്ലാ അഹബ്ബു അഹ്ലിഹാ, പിന്നെ അവർ അവളെ ഉണർത്തുന്നതാരാണ്, പുതിയാപ്പിളയെ ഉണർത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ളവരല്ലേ വിളിച്ചുണർത്തുന്നത്, പുതിയ പെണ്ണിനെ വിളിച്ചുണർത്തുന്നത് ഇഷ്ടമുള്ളവനല്ലേ, ഇതുപോലെ ഈ ഖബറിൽ കിടക്കുന്നവനെ ഇഷ്ടമുള്ളവരല്ലാതെ ഉണർത്തൂല. ഇതൊരു നല്ല ഈമാനുള്ളവന്റെ ഖബറിലെ നിലവാരമാണെങ്കിൽ, ഇനി ഞാൻ പറയട്ടെ, അല്ലാഹനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യനാണോ ആ മനുഷ്യന്റെ ഖബറിലെ നിലവാരം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, വഇന്നൽ കാഫിറ, ഒരു അവിശ്വാസിയായ മനുഷ്യൻ, അല്ലാഹനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യൻ, ഇദാ ഉലിയ ഫീ ഖബ്രിഹി, ആ മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ അങ്ങ് വെക്കപ്പെട്ടാൽ, യദീഖു
അലൈഹി ആ ഖബർ അവന്റെ മേലെ കുടുസായി പോവുകയാണ്. ആ ഖബർ അവന്റെ മേലെ കുടുസായി പോവുകയാണ്. ഖബർ വിശാലമാകൂല ഹത്താ തദ്ഖുലു അളഅഹു ഫീ ജൗഫിഹി അവന്റെ ശരീരത്തിന്റെ മുഴുവൻ എല്ലുകളും ഉണ്ടല്ലോ അതിവന്റെ അതേ ഇവന്റെ വയറിലങ്ങ് പ്രവേശിക്കുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ് വതുർസലു അലൈഹി ഹയ്യാതുൻ കംസാലിൽ ബുഖതി അല്ലാഹനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യന്റെ ഖബറിലെ അവസ്ഥ എന്താണ്? ആ ഖബറിലേക്ക് പാമ്പുകളെ പറഞ്ഞേക്കപ്പെടുന്നു. ആ പാമ്പുകൾ എങ്ങനെയുള്ള പാമ്പുകളാണ്? കംസാലിൽ ബുഖതി വലിയ വലിയ ഒട്ടകങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഒട്ടകങ്ങളെ പോലെയുള്ള പാമ്പുകളാണ്. ആ പാമ്പുകൾ ഈ ഖബറിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഖബറാളിയായ മനുഷ്യന്റെ മാംസം മുഴുവനും ഈ പാമ്പങ്ങ് തിന്നുകളയുന്നു. ഈ ഖബറാളിയുടെ ഒരു എല്ലു പോലും ഈ പാമ്പ് ബാക്കി വെക്കൂല. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ് ആ ഖബറിലേക്ക് പിശാചുക്കളെ പറഞ്ഞേക്കപ്പെടുകയാണ്. ആ പിശാചുക്കൾ എങ്ങനെയുള്ളവരാണ്? അതേ കണ്ണ് കാണാത്തവരാണ്, കാത് കേൾക്കാത്തവരാണ്, മിണ്ടാത്തവരാണ്. അവരോടൊരു റെക്കമെൻഡ് ചോദിച്ചിട്ടും കാര്യമില്ല, ഒരു സഹായം ചോദിച്ചിട്ടും കാര്യമില്ല. അവർക്ക് നീ പറയുന്നത് കേൾക്കൂല, അവർ നിന്നെ കാണൂല, അവർ മിണ്ടൂല. നീ അവരോട് എന്ത് പറഞ്ഞാലും നിന്നോട് മിണ്ടണ്ടേ, അവർ മിണ്ടൂല. ആ പിശാചുക്കളെ അവർ അന്ധന്മാരാണ്, അവർ മൂഢന്മാരാണ്, അവർ ബധിരന്മാരാണ്. എന്നിട്ട് പറയപ്പെടും വഹുവ ശൈത്താനുർ റജീം ഖബറിൽ കിടക്കുന്ന നിന്നോട് പറയപ്പെടും ഇത് പിശാചാണ് കേട്ടോ. ആ പിശാചിന്റെ കൂടെ എന്താ ഉള്ളത്? ഇരുമ്പിനാലുള്ള വലിയ കുണ്ടമാണ് കേട്ടോ. ആ ഇരുമ്പിനാലുള്ള വലിയ കുന്തവുമായി വരികയാണ്. ആ ഇരുമ്പിന്റെ കുന്തങ്ങളെ കൊണ്ട് ഖബറിൽ കിടക്കുന്ന റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ച ഖബറാളിയെ ഈ പിശാചുക്കളങ്ങ് അടിക്കുന്നു. അടിക്കുമ്പോ ഖബറാളിക്ക് അറിയുമ്പോ അതൊന്നും ഇവർ കേൾക്കൂല. പിശാചുക്കളെ ചെവിട് കേൾക്കാത്ത പിശാചുക്കളാണ് ഖബറിൽ വരുന്നത്. വലാ എന്തുറൂന് ഇവനിലേക്ക് നോക്കുമ്പോ അവർക്കൊരു ദയ തോന്നൂല. കാരണം നോക്കൂലല്ലോ, കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഇവന് ദയ തോന്നൂല, കാരുണ്യം കാണിക്കൂല. ഇവന്റെ മേലതാ നരകം വെളിവാക്കപ്പെടുകയാണ്. രാവിലെയും വൈകുന്നേരവും ഏത് സമയത്തും ഇവന്റെ ഖബറിൽ തീയാണ് കേട്ടോ. നരകത്തിന്റെ ജീവന്റെ ഖബറിൽ വരുന്നു കേട്ടോ. അപ്പൊ നല്ലവരുടെ ഖബറിന്റെ അവസ്ഥയാണ് ആദ്യം പറഞ്ഞത്, ചീത്തയായവരുടെ ഖബറിന്റെ അവസ്ഥയാണ് രണ്ടാമതായി പറഞ്ഞത്. അതുകൊണ്ട് പറയട്ടെ, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് യജമാനനായ റബ്ബെനിക്ക് ഒരുക്കി വെച്ചൊരു ഖബറുണ്ടല്ലോ, ആ ഖബറിൽ പോയി കിടന്നുറങ്ങണമെന്ന നല്ല നിയത്തോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ഒരു നേരത്തെ നിസ്കാരം പോലും കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതിയിട്ട് ഉമ്മാനെയും ഉപ്പാനെയും ബഹുമാനിച്ച് ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവ് ഭാര്യനെ സ്നേഹിച്ച് മക്കളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തി കുടുംബ ബന്ധം സ്ഥാപിച്ച് നാട്ടിൽ ഫിത്നയുണ്ടാക്കാതെ ഫസാദുണ്ടാക്കാതെ നല്ല ഐക്യത്തോടെ സദാത്തുക്കളെ ബഹുമാനിച്ച് അലിമീങ്ങളെ ബഹുമാനിച്ച് റബീഉല്ലാഖർ മാസമാണ്. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നുണ്ട്. മോമിനീകളും നെണീറ്റ് നിൽക്കണം, ഒരാളും പോകരുത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും നടത്തേക്ക് വരണം. ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ ഈ സദസ്സ് ദുആക്കുത്തരം കിട്ടുന്ന സദസ്സാക്കണേ റഹ്മാനേ. ഒരാൾക്കും ദുആ ആവശ്യമില്ലാത്തവർ ആരായി സദസ്സിലുള്ളത്?
ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ദുആ ആവശ്യമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു ബർക്കത്തട്ടെ, എല്ലാ മുഅ്മിനീങ്ങളും നടത്തേക്ക് വരണം ഇൻഷാല്ലാ. ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പിരിയണം, അള്ളാഹു നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ സദാത്തുക്കളെ ബഹുമാനിക്കണം, അലിമീങ്ങളെ ബഹുമാനിക്കണം. ഒരു തങ്ങളെയും ചീത്ത പറഞ്ഞു പോകരുത്, ഒരാലിമിനെയും ചീത്ത പറഞ്ഞു പോകരുത്. വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് സ്നേഹം കാണിക്കണം. പലിശ കൊടുക്കരുത്, പലിശ വാങ്ങരുത്, പലിശ തിന്നരുത്. കളവ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. ഫിത്ന ഫസാദ് ഉണ്ടാക്കരുത്, മഹല്ല് ഭിന്നിപ്പിക്കരുത്. ചെറുപ്പക്കാരെ, അന്യ പെണ്ണിനോടുള്ള പ്രണയം വേണ്ട, ഗേൾഫ്രണ്ട് വേണ്ട. എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാരെ, ബോയ്ഫ്രണ്ട് വേണ്ട. അന്യ ചെറുപ്പക്കാരനോടുള്ള പ്രണയം വേണ്ട. സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് അന്യ പുരുഷന്മാരോടുള്ള അവിഹിത ബന്ധം വേണ്ട. ഉമ്മമാരെ, ഭർത്താവിനെ വഞ്ചിക്കണ്ട. സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് അന്യ പെണ്ണിനോട് മൊബൈലിൽ ചാറ്റിംഗ് വേണ്ട, മിസ് കോള് വേണ്ട, കോള് വേണ്ട, വോയിസ് കോള് വേണ്ട, വീഡിയോ കോള് വേണ്ട. എല്ലാ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം ചെറുപ്പക്കാരാ. ഫേസ്ബുക്കിൽ അലിമീങ്ങളെ ചീത്ത പറയണ്ട. പ്രവാസി സുഹൃത്തുക്കളെ, വാല് കേൾക്കുമ്പോ വാല് പറയുന്നവരെ നിസ്സാരപ്പെടുത്തണ്ട. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് വാല് പറയാണ്, വാല് അതേ പ്രദർശിപ്പിച്ചൊരു ചെറുപ്പക്കാര്, അത് കാണിച്ച ലൈവായി കാണിച്ചൊരു ചെറുപ്പക്കാര് എന്നോട് വന്നിട്ട് പറയാണ്, ഉസ്താദേ, കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഇയാൾക്ക് വാല് പറയാൻ യോഗ്യതയില്ല, കാരണം ഇയാള് ഒരു ദിവസത്തിന്റെ വാലിന് 75,000 രൂപ ഫീസാണ്. ഞാനങ്ങ് ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടുപോയി. എത്ര നമ്മെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എന്തേ, പടച്ചറപ്പല്ലേ കാണുന്നത്. ഇവിടുത്തെവർക്കതറിയാലോ, നിങ്ങൾ 75,000 തന്നിട്ടാണോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ വെറുതെയും ഇല്ലാത്തത് പറഞ്ഞിട്ട് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നീടാണ് മനസ്സിലായത്, ഇവൻ സുന്നിയല്ല, ഇവൻ ഒറിജിനൽ പുത്തനാശയക്കാരനാണ്, ഇവനതാ മുജാഹിദാണ്, ഇവൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ധരിച്ചു പോയവനാണ്, പിന്നെ നമുക്ക് പ്രശ്നമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നമ്മെ കുറിച്ച് നല്ലത് പറയുമെന്ന് പ്രതീക്ഷയില്ല. ഞാൻ പറയട്ടെ, സദാത്തുക്കളെ തരം താഴ്ത്തരുത്, അലിമീങ്ങളെ തരം താഴ്ത്തരുത്. ഓ ചെറുപ്പക്കാരെ, ഇത് നമ്മുടെ ചെറുപ്പക്കാരുടെ സംഘടനയാണ് സിറാജുൽ മുനീർ. എല്ലാ ചെറുപ്പക്കാരോട് പറയുന്നു, പ്രായമുള്ളവരെ പരിഗണിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. പ്രായമുള്ളവരോട് ഞാൻ പറയട്ടെ, ചെറിയവരോട് സ്നേഹം കാണിക്കണം. രക്ഷിതാക്കളെ, മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സ്വന്തം മക്കളാണ്. മക്കൾ നന്നായാൽ രക്ഷപ്പെട്ടു പോയി, മക്കള് വിളച്ചു പോയാലോ എത്ര വലിയവനായിട്ടും കാര്യമില്ല. ആ മക്കൾ ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖത്ത് നോക്കിയിട്ട് നാളെ റബ്ബിന്റെ കൂടതിയിൽ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, റബ്ബേ, ഞാനിങ്ങനെ കള്ളുകൂടിയനാകാൻ കാരണം എന്റെ ബാപ്പയാണ് കേട്ടോ. ഞാൻ വ്യഭിചാരിയാകാൻ കാരണം എന്റെ ഉമ്മയാണ്. ഞാൻ നിസ്കരിക്കാത്തവനാകാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. എന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വിരൽ ചൂണ്ടുന്ന മക്കള് നാളെ റബ്ബിന്റെ കോടതിയിൽ ഉണ്ടായിക്കൂടാ. സർവ മക്കളെയും നല്ല രൂപത്തിൽ വളർത്തണേ. ചെറുപ്പക്കാരെ, ബാപ്പ നിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കേട്ടോ. സ്വർഗത്തേക്കുള്ള വാതിലാണ് ബാപ്പ. ബാപ്പാനെ കരയിപ്പിക്കരുത്, ബാപ്പാനെ ബഹുമാനിക്കണം. ഉമ്മ, ഉമ്മ, ആ ഉമ്മ സ്വർഗത്തിന്റെ വാതിലാണ് കേട്ടോ. ബാപ്പയും ഉമ്മയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അവരെ തരം താഴ്ത്തരുത്. സ്വന്തം ഭാര്യന്റെ വാക്ക് കേട്ടിട്ട് സ്വന്തം ബാപ്പാനെ കേട്ടരുത്. സ്വന്തം ഭാര്യന്റെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെ കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കരുത്. ബാപ്പാനെയും ഉമ്മാനെയും മാറ്റി നിർത്തി കെട്ടിയോളെയും കൂട്ടിയിട്ട് ടൗൺ ഏരിയയിൽ പോയിട്ട് ഫ്ളാറ്റിൽ കടിയുന്ന
ഇരിക്കുന്ന മക്കളോട് പറയട്ടെ, പാപ്പാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് രക്ഷപ്പെടൂല, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും രക്ഷപ്പെടൂല. വീട്ടിലേക്ക് പുതിയ പെണ്ണായി കടന്നു വരുന്ന ഭാര്യ സഹോദരിമാരോട് പറയട്ടെ, അതുവരെ നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയും നല്ല ബന്ധമാണ്, നീ വന്നതോടുകൂടെ നീ നിന്റെ അമ്മായിനെയും നിന്റെ ഭർത്താവിനെയും തെറ്റിച്ചിരിക്കുകയാണ്. നീ ഇപ്പോഴല്ലേ ഭാര്യയായിട്ട് വന്നത്, അവരെ ബന്ധം ഇപ്പൊ തുടങ്ങിയതല്ലടി പെണ്ണേ, എപ്പോഴോ തുടങ്ങിയതാണ്. സ്വന്തം മകനെയും ഉമ്മാനെയും തെറ്റിപ്പിക്കുന്ന മകന്റെ ഭാര്യമാരുണ്ടോ? ഉമ്മാനെ കുറിച്ച് ഉള്ളതുമില്ല സ്വന്തം ഭർത്താക്കന്മാരോട് പറയുന്നവരുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? ലഅനല്ലാഹു അൽ മുഫർഖ ബൈന ബൈനൽ വാലിദി വ വലദിഹി, ഉമ്മാനെയും മകനെയും പാപ്പാനെയും മകനെയും തെറ്റിപ്പിക്കുന്നവളുണ്ടോ? അവളെ അല്ലാ ശപിച്ചിരിക്കുന്നു കേട്ടോ. അതുപോലെയുള്ള സഹോദരിമാരാകരുത്. ഇനി ഞാൻ ഉമ്മമാരോട് പറയട്ടെ, സ്വന്തം മരുമക്കളില്ലേ, സ്വന്തം മകന്റെ ഭാര്യമാരും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കണം കേട്ടോ. മരുമക്കളെ കരയിപ്പിക്കരുത് കേട്ടോ. നല്ലൊരു വീടായി മാറണം. ഉമ്മമാരെ വീടുകളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ആ വീട്ടിൽ ഖുർആൻ നിത്യമാക്കണം. രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാകണം. പച്ചമ്പളം എന്ന പ്രദേശത്ത് എനിക്കൊരു വീട് പരിചയമുണ്ട്. ആ വീടിനെ കുറിച്ച് എന്നോട് പറയപ്പെട്ടിരിക്കുകയാണ്. പറയപ്പെട്ടത് ഇവിടത്തെ ആരുമല്ല, എന്നോട് ആ വീടിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഇമാമിങ്ങളെ കിതാബുകളാ. നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഉസ്താദ്, പച്ചമ്പള മഹല്ല് പച്ചമ്പള നാട്ടിലെ ഒരു വീടിനെ കുറിച്ച് ഇമാമിങ്ങൾ എങ്ങനെയാ കിതാബിൽ പറഞ്ഞു തരുന്നത്? അത് പച്ചമ്പളത്തുള്ള വീട് മാത്രമല്ല, ഉച്ചിളങ്കോടുള്ള വീട് മാത്രമല്ല, തീനാറ് നഗരിലുള്ള വീട് മാത്രമല്ല, പന്തിയോടിലുള്ള വീട് മാത്രമല്ല, ഉപ്പളയിലുള്ള വീട് മാത്രമല്ല, എല്ലാ മഹല്ലുകളിലുള്ള ചില വീടുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിന്റെ പ്രത്യേകത ആരാ പറഞ്ഞത്? സമീനോ സമാ തുമാരേലിയ മഖീനോ മഖാ തുമാരേലിയ ബനെ ദോ ജഹാ തുമാരേലിയ താജ്ദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായനാത് ജനാബെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാച്ച് പൊട്ടുമാർ ഉച്ചത്തിൽ പറയൂ, പുലന്ത ആവാസ് പടിയേ തുറുതു ശരി മദീനേ ചല മദീന മേരെ ദിൽ മദീന മേരെ ജാൻ മേരെ ദിൽ തടപ് രഹാ ഹേ മദീന കേ നാം സുൻകർ മേരെ ദിൽ തടപ് രഹാ ഹേ ആ മദീനയിലെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഒരു മുസ്ലിം വീടിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ വീടുമ്മമാരെ, എന്റെ സംസാരം വളരെ അച്ചടക്കത്തോടെ കുത്തിരുന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ, ഈമാനുള്ള പെങ്ങള്, അത് നിങ്ങളുടെ വീടുകളാകണേ. നിങ്ങളുടെ വീടുകളെ ഖബറുകൾക്ക് തുല്യമാക്കരുത്. സാധാരണക്കാരന്റെ ഖബറിൽ ഇബാദത്തില്ലല്ലോ, അതുപോലെ നിങ്ങളുടെ വീടുകളാക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു വീടിനെ കുറിച്ച് പറയുകയാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രാത്രി സമയത്ത് പ്രകാശം പുറത്തേക്ക് വരുന്നു. ഒരു വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രകാശം വരികയാണ്. ആ പുറത്തു വന്ന പ്രകാശം എങ്ങോട്ടേക്കാ പോകുന്നത്? വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രകാശം, ആ പ്രകാശം പോകുന്നത് ആകാശത്തേക്കാണ്. ആ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം
പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശമുണ്ടല്ലോ ഖിയാമത്തു നാൾ വരെ. ആ വീട്ടുകാര് മുഴുവനോ ആ കോടതിയിലെത്തുന്നത് വരെ ആ പ്രകാശം അവിടെ പതിഞ്ഞിരിക്കുകയാ. ആ പ്രകാശം വീട്ടുകാർക്ക് ഗുണമായി സാക്ഷി നിൽക്കാൻ കാത്തിരിക്കുകയാ. സ്വഹാബത്ത് പൊന്നാര തങ്ങളോട് ബോധിച്ച് ബൈത്തുമൻ 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 ആരുടെ വീടാണ് നബിയേത്? ആരുടെ വീടാണ് നബിയേത്? ആരുടെ ഗേഹമാണ് നബിയേത്? ഹബീബായ തങ്ങൾ പറയുകയാണ്, രാത്രി സമയത്ത് സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം സുബ്ഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എണീറ്റ് നിന്ന് ഉമ്മ കേൾക്കുന്നുണ്ടോ, പെങ്ങളെ ശ്രവിക്കുന്നുണ്ടോ, പാപ്പ ഉൾക്കൊള്ളുന്നുണ്ടോ, ചെറുപ്പക്കാര മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാവരും കിടന്നുറങ്ങുമ്പോ നീയും കിടന്നുറങ്ങുകയാണ്. പക്ഷേ സുബ്ഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പായി എണീറ്റ് ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനെ ഓർത്ത് സുബ്ഹി വാങ്ക് വിളിച്ചിട്ടില്ല. നീ സുബ്ഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എണീറ്റ് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനെ ഓർത്ത് പടച്ചിറപ്പ് തന്ന നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീരിപ്പിച്ച ചെറുപ്പക്കാരനുണ്ടോ? ആ വീടാണ് പ്രകാശം പുറത്തു വരുന്ന വീട്. അല്ലാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരട്ടെ. ഈ സദസ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുമായി കണക്ഷനുള്ള സദസ്സായി നീ കബൂൽ ചെയ്യട്ടെ റഹ്മാനെ. ഒരു മൂന്ന് സലാത്ത് ഒന്നിച്ച് ചൊല്ലുക, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. എല്ലാ സദസ്സുകളിലും പറയുന്നത് പോലെ ഇവിടെ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. മരിക്കുന്നതിന് മുമ്പായി റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്ത് ചെല്ലണം. ഒരു രണ്ട് മിനിറ്റും കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞ് നിർത്തും. ആ ഉറക്ക സ്വലാത്ത് ചെല്ലണം. ഇതേപോലെ തന്നെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും കണ്ടു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു കൈബുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് ഈ താല്പര്യം കാണിച്ചവരാരാണോ നീ മുത്തുനബി തങ്ങളെ കാണിക്കണേ. അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ കാണിക്കണേ. അല്ലാഹ് കാണിക്കണേ. അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട എത്രയോ പ്രായമുള്ള ഉമ്മമാരുണ്ട്. ഞാൻ ഒരാളെ വീട്ടിൽ കയറി ആ വീട്ടിന്റെ ഒരു ഭാഗത്ത് മൂന്ന് വർഷത്തിന്റെ കണക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ആജിക്കാനോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ കുട്ടികളെ കല്യാണത്തിന്റെ കൊല്ലം കണക്കാക്കി എഴുതിയതാണോ? അദ്ദേഹം പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനത് പറയില്ല. അദ്ദേഹം മൗനം വീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകൂല. അദ്ദേഹം അവസാനം കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഈ മൂന്ന് വർഷം ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നം കണ്ട വർഷമാണ് ഉസ്താദേ. ദിവസവും മാസവും വർഷവും ഈ മൂന്നും ഹബീബായ പൊന്നാര തങ്ങളെ സ്വപ്നം കണ്ടതാണ്. ഒരു ഹാജിക്ക എന്നോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഡിഗ്രിക്ക് പഠിക്കുന്ന സഹോദരിമാര് വിളിച്ചിട്ട് പറയുന്നു, മുത്തുനബി തങ്ങളെ നാം കണ്ടു ഉസ്താദേ, സ്വലാത്ത് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തീർത്തപ്പോ ഹബീബായ തങ്ങളെ കണ്ടുപോയി. നിങ്ങൾക്കറിയുമോ, കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ മത്സ്യ കച്ചവടക്കാരൻ, അദ്ദേഹം മുത്തുനബി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാണ്. എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്ത് തന്നെ മത്സ്യ കച്ചവടം ചെയ്യുന്ന സമയത്തും ഒരാൾ വന്നിട്ട് മത്സ്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത്, പൈസ വാങ്ങുന്ന സമയത്ത് സ്വലാത്ത്, ഇരിക്കുന്ന സമയത്ത് സ്വലാത്ത്, ചുണ്ട് എപ്പോഴെല്ലാം ചലിക്കുന്നുണ്ടോ മിക്കവാറും
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ നാട്ടിലെ ഒരു ഉസ്താദ്, ഞാൻ ആ മഹല്ലിൽ രണ്ട് തവണ വാദിന് പോയിട്ടുണ്ട്. ആ നാട്ടിലെ ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ വാദിന്റെ അവസാന സമയത്ത് ഇതൊന്ന് ചൊല്ലിയാൽ മറ്റുള്ളവർക്കൊരു പ്രേരണയാകുമല്ലോ എന്ന് കരുതിയിട്ട് പറയുന്നു എന്നും പറഞ്ഞിട്ട് ഇയാള് പറയാണ്. ആ ആള് മരിക്കുന്നതിന് മുമ്പ്, കുറച്ച കാലം മുമ്പ്, ഭാര്യന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീയും മകനും ഉംറക്ക് പോകാൻ ഒരുങ്ങിക്കോ. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് പോന്നൂടെ? ഇയാള് പറഞ്ഞു, ഞാൻ കുറച്ച കഴിഞ്ഞിട്ട് പോയിക്കോളാം, നീയും മോനും പോയിക്കോ. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇയാള് വീണ്ടും കെട്ടിയാളടുത്ത് പോയി പറഞ്ഞു, ഭാര്യന്റെ അടുത്ത് പോയി പറഞ്ഞു, മകൻ വേണ്ട, ഞാനും നീയും പോകാം, ഞാനും നീയും പോകാം. സാധാരണഗതിയിൽ ഭാര്യ തിരിച്ചിങ്ങോട്ട് ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മാറി പറയാൻ കാരണം? ഇയാള് പറഞ്ഞു, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കി മുഴുക്കി സാഗർ മുഴുക്കി ജൽവാ മുഴുക്കി ജൽക്കാമദീനാ പ്രകാശത്തിന്റെ സമവാക്യമായ പൊന്നുളി റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നോട് പിണങ്ങിയോ, എന്നെ കാണാൻ ആഗ്രഹമല്ലേ, എന്റെ മദീനയിൽ വരാൻ താല്പര്യമല്ലേ, എന്തിനാണ് വേറെ ആളെ തിരഞ്ഞെടുക്കുന്നത്, പോന്നൂടെ, വന്നൂടെ. ഞാൻ എന്റെ ഭാര്യന്റെ അടുത്ത് പോയി പറഞ്ഞു, നമുക്ക് പോകാം. രണ്ടു പേരും അങ്ങ് പോയി. ഈ വിളിച്ചയാൾ എന്നോട് പറയാ, നേരെ മദീനയിലെത്തി മുത്തുനബിതങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചു. ബാബുൻ നിസായിന്റെ അപ്പുറത്തു കൂടെ കടന്നു. അവിടെയാണ് മുത്തല്ലിമീങ്ങളാകുന്ന, അന്നത്തെ മുത്തല്ലിമീങ്ങളാകുന്ന സുഫക്കാരായ സ്വഹാബത്തിന് മുത്തുനബിതങ്ങൾ സബുക്കെടുത്തു കൊടുത്തത്, ദർസ് ചൊല്ലിക്കൊടുത്തത്. അവിടെയങ്ങ് പോയി. എന്നിട്ടതാ തഹജ്ജുദ് നിസ്കരിച്ച സ്ഥലം കണ്ടു. അവിടുന്ന് നേരെ ഖിബ്ലയിലേക്ക് തിരിയുന്നു. മാബൈന ബൈതീവ മിമ്പരി റൗലത്തും മിറിയാലിൽ ജന്ന, എന്റെ വീടും എന്റെ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ തോട്ടമാണെന്ന് പൊന്നാര റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്ത് പോയി. അവിടെ വെച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഖിബ്ലയിലേക്ക് തന്നെ മുന്നോട്ട് വരികയാണ്. ഇടത്തോട്ട് തെറ്റി. അവിടെയാണ് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന സ്ഥലം ഉള്ളത്. അവിടുത്തെ സ്വാഹിബാനിയായ രണ്ട് കൂട്ടുകാരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും സലാം പറയുന്ന സ്ഥലം അവിടെയാണ് ഉള്ളത്. ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സ്വലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തും സലാമും വിളിച്ചിട്ട് ആ മത്സ്യ കച്ചവടക്കാരൻ താഴോട്ടങ്ങ് വീണു. അവിടെ തന്നെ വീണ് പിടഞ്ഞു മരിച്ചു. സ്വഹാബത്തിന്റെ കാലത്തുള്ള ചരിത്രമല്ലേ ചെറുപ്പക്കാരെ, മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാലത്തുള്ള ചരിത്രമല്ല. ഈ അടുത്ത് മരണപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ മനുഷ്യന്റെ ചരിത്രമാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ എത്ര നല്ല മനുഷ്യന്മാരാ മുത്തനബിതങ്ങളെ കണ്ട് റൗലയിൽ പോയി കിടന്ന് മരിച്ചവർ. ഹബീബായ തങ്ങളെ കാണാൻ താല്പര്യമുള്ളവർ കയ്യങ്ങ് പൊക്കു. ഞാനൊരു നല്ല വഴി പറഞ്ഞു തരികയാണ്. ആ വഴി ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ ചെയ്യോ. നിങ്ങളെ കാണാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇത്രയും സമയങ്ങൾ ഉണ്ടായിട്ട് ആഴ്ചയിൽ ഒരു രാത്രി ഒരു അഞ്ച് മിനിറ്റ് നേരം തങ്ങളെ കാണാൻ വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൈപൊക്കിയാ മാത്രം പോരാ, അല്ലാഹു തൗഫീഖും കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാൻ പോവാ. ആ വഴി പറഞ്ഞു തരുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങളെ പ്രീതിപ്പെടുത്താനായി ഓരോരുത്തന്റെ സാമ്പത്തിക നിലവാരം റബ്ബ് കൊടുത്തതാണ്. ചിലർക്ക് അല്ലാഹു തന്നെ നല്ലവണ്ണം കൊടുത്തിട്ടുണ്ടാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചില ആളുകൾക്ക് അള്ളാഹു താല നല്ല വണ്ണം കൊടുത്തിട്ടുണ്ടാവും. ചില ആളുകൾക്ക് അള്ളാഹു താല മധ്യ നിലവാരം കൊടുത്തിട്ടുണ്ടാവും. ചില ആളുകൾക്ക് അള്ളാഹു താല വളരെ കുറഞ്ഞതായിരിക്കും കൊടുത്തിരിക്കുക. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കഴിവിന്റെ തോതനുസരിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന സംഖ്യ മുത്തുനബി തങ്ങളെ പേരിൽ അങ്ങ് കൊടുക്കണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചു, മുത്തുനബി തങ്ങൾ ഒരിക്കൽ, മാദാ തുഹിബ്ബു യാ അബൂബക്കർ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം സിദ്ദീഖ് എന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഉഹിബ്ബു മിന ദുനിയാ സലാസ, മൂന്ന് കാര്യമാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ഏതാണ് മൂന്ന് കാര്യം? ഒന്ന് പറഞ്ഞു, അൽ ജുലൂസു ബൈന യദൈക യാ റസൂലുള്ളാ, തങ്ങളെ മുന്നിൽ വന്നിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തത്, വൻ നളറു ഇലൈക യാ റസൂലുള്ളാ, തങ്ങളെ
തങ്ങളെ മുന്നിൽ വന്ന് ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാമത്തത് തങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ റബ്ബ് എനിക്ക് തന്ന സമ്പത്ത് തങ്ങളുടെ പേരിൽ ഞാൻ ചെലവഴിക്കുന്നു എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ കൂടെയാണ് സ്വർഗത്തിലെന്ന് ഖാല റസൂലുള്ളാ. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചാരത്ത് മുത്തുനബിയുടെ ഓരത്ത് നമുക്ക് സ്വർഗത്തിൽ സംഗമിക്കണം. അതിന് ഈ കൊടുക്കുന്ന സംഭാവന കാരണമാകണം. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, പല മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്. എത്ര ആഹാരം കഴിച്ചാലും വിശപ്പ് മാറാത്ത രോഗം പലയിടത്തും പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ആ രോഗം പരിസരങ്ങളിൽ പടർന്ന് പന്തലി. ഇതുപോലെ ഡോക്ടർമാർക്ക് പോലും കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത മാരകമായ രോഗങ്ങള് മനുഷ്യന്റെ ശരീരത്തിൽ കടന്നുകൂടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ പരിഹാരം മുത്തുനബിതങ്ങൾ മുറുകെ പിടിക്കലാണ്. തങ്ങളെ മുറുകെ പിടിക്കാതെ രക്ഷയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹത്തായ സംഘടന, ഇവിടുത്തെ യുവാക്കളുടെ ആവേശമായ ഈ സംഘടന, ഈ സംഘടന ഒരുപാട് നന്മകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും എനിക്ക് പൈസ തരണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഈ നാട്ടിലെ ഈ പള്ളി പരിസരത്ത് ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പാവപ്പെട്ടവ എന്റെ മുന്നിൽ ഓരോ സംഭാവന ഏറ്റെടുത്താൽ അതെവിടെയും പോകൂല. ഈ സംഘാടകരുടെ കീശയിൽ പോകൂല. അവരുടെ വാഹനങ്ങൾക്കല്ല, അവരുടെ വീടുകൾക്കല്ല, അവരുടെ ജീവിതാവശ്യത്തിനല്ല, മറിച്ച് ഈ നാട്ടിലെ പള്ളിക്കാണ്. പള്ളി എന്നത് ഒരു ഉപ്പാന്റെയും സ്വത്തല്ല, പള്ളി എന്നത് ഒരാളുടെയും സ്വത്തല്ല, പള്ളി എന്നത് ബൈത്തുല്ലാ, അല്ലാന്റെ വീടാണ്. അതുകൊണ്ട് പള്ളി എന്റേതാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരാൻ ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് കൊടുക്കുന്നത് മുഴുവനും റബ്ബിന് വേണ്ടിയുള്ള കൊടുക്കുകയാണ്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ അല്ലാഹ് ഇങ്ങോട്ട് തരും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാ സദസ്സിനും ചോദിക്കുന്നത് പോലെ ഇവിടെ വെച്ച് ഞാനൊരു സംഘം ചോദിക്കുന്നു. മുത്തനവിധങ്ങളെ കാണാനുള്ള വഴി ഞാൻ പറഞ്ഞു തരികയാണ്. അതിന്റെ മുമ്പ് ഈ സദസ്സിൽ ഹബീബായ തങ്ങളുടെ മുഹിബ്ബീങ്ങളായ ചില ഭാഗ്യവന്മാരെ നമുക്ക് മദീനയിലേക്ക് കാണിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരൊറ്റ നീയത്ത് മനസ്സിൽ വെച്ചോ, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അള്ളാഹു അത് മാറ്റിത്തരും. പക്ഷേ ആയിട്ടുള്ള ആഗ്രഹം മരിക്കുന്നതിന് മുമ്പായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഒന്ന് കാണണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരുന്നു. ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ സദസ്സിലെ ഭാഗ്യവാൻ ആരാണെന്ന് മദീനയിലെ നേതാവ് കാണണം. ഒരു 3313 രൂപ എല്ലാ സദസ്സിലും ചോദിക്കുന്നത് പോലെ കഴിഞ്ഞ സദസ്സുകളിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളെ പേരിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടിയിട്ട് മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഈ സദസ്സിൽ നിന്നൊരു 3313 രൂപ ഏറ്റെടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സദസ്സും റബ്ബ് ഹായ് ബാക്കിട്ടില്ല. പൈസന്റെ പ്രശ്നമുണ്ടെങ്കിലും എന്ത് വിഷമുണ്ടെങ്കിലും ഇന്നേ വരെ ചോദിച്ച വിനീതന്റെ ഒരു സദസ്സും റബ്ബ് ഹായ് ബാക്കിട്ടില്ല. ആ സദസ്സിൽ നല്ലവരെ അള്ളാഹു കാണിച്ചിട്ടുണ്ട്. എന്താ ഇവരെ പേര്? അബ്ബാസ്. ഇതേ നാട്ടുകാരനാണോ? കാണാനായി ഈ സദസ്സിൽ നിന്ന് ആദ്യമായി 3313 എന്ന ബർക്കത്തിന്റെ സംഖ്യത്തെടുത്തത് ഇച്ചിലങ്കോത്തുകാരനായ അബ്ബാസ് എന്ന് പറയുന്ന മുത്തനബി തങ്ങളുടെ മുഹിബ്ബാണ്. ഈ സദസ്സിൽ നിന്ന് മുത്തനബി തങ്ങൾക്ക് ആദ്യമായി കാണിച്ചു കൊടുക്കാനുള്ളത് പ്രിയങ്കരനായ അബ്ബാസിനെയാണ്. എല്ലാവരും ഒന്നരക്ക് ആമീൻ പറയണം. യാ അല്ലാഹ് അർഹമുർ റഹീമീനായ റബ്ബേ, അബ്ബാസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അബ്ബാസിന്റെ സംഭാവന നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ വാലിന്റെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോ മുഅ്മിനീങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് നീ അബ്ബാസിന് വേണ്ടി എന്തെല്ലാമാണോ ചോദിക്കുന്നത് അത് നീ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാ അബ്ബാസ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം മരിക്കുന്നതിന് മുമ്പ് മുത്തനബി തങ്ങൾ
ഞങ്ങളെ കാണലാണ്. ഈ തൗഫീഖ് ചെയ്യണേ അല്ലാ. അപ്പാസ് എന്ന കൂട്ടുകാരന്റെ മനസ്സിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരിലോ വീട്ടുകാരിലോ കുടുംബാംഗങ്ങളിലോ രോഗികളുണ്ടെങ്കിൽ സിദ്ധ ചെയ്യണേ അല്ലാ. അബ്ബാസ് സാഹേബ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ. അതെനിക്കറിയില്ല, നിനക്കറിയാമല്ലോ. നീ അതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ട് ഖബറിൽ കഴിയുന്നവരുണ്ടോ? ഖബറാളികൾക്ക് അതിന്റെ വെളിച്ചമെത്തിക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് വേണ്ടി പാസ്സാക്കണം, അല്ലാഹു ബർക്കത്ത് തരട്ടെ. പരീക്ഷയിൽ പാസ്സാകണ്ടേ? ആ അല്ലാഹു വിജയിപ്പിച്ചു തരും. ഉറക്കെ സ്വലാത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഈ സദസ്സിൽ നിന്ന് അബ്ബാസ് എന്ന സഹോദരന മുത്തുനബിതങ്ങൾ ഇത് കാണുന്നുണ്ട്. എന്ത് വിഷമുണ്ടെങ്കിൽ അള്ളാഹു മാറ്റിത്തരും. ഒരു പേടിയും പഠിക്കണ്ട. ഈ ദുആ റബ്ബ് കബൂൽ ചെയ്യും, ഒരു സംശയമില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രണ്ടാമത്തത് ഖുലൂ തക്ബീർ. എന്താ ഒരേ പേര്? മുത്തുനബിതങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് എന്ന ഹാജാ തങ്ങളെ പേരുള്ള അലീച്ചയാണ് ഈ സംഭാവന ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സദസ്സിൽ നിന്ന് മുത്തുനബിതങ്ങൾക്ക് കാണിക്കാനുള്ള രണ്ടാമത്തെ മുത്തുനബിതങ്ങളുടെ മുഹിബ് അലീക്കയാണ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഹബീബായ തങ്ങളെ നീ സ്വപ്നത്തിൽ കാണിക്കണേ അല്ലാ. അലീച്ചയുടെ മനസ്സിൽ എന്ത് സദുദ്ദേശങ്ങളുണ്ടോ നിറവേറ്റണേ അല്ലാ. പ്രയാസങ്ങളുണ്ടോ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. വല്ല രോഗമുണ്ടെങ്കിൽ ണയല്ലോ. എന്റെ ആഗ്രഹമാണോ മനസ്സിൽ വെച്ചിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് പ്രിയങ്കരനായ അലീച്ച, നീ അത് സാധിപ്പിക്കണയല്ലോ. രണ്ടുപേരായി, ഒന്ന് അബ്ബാസ്, രണ്ട് അലീക്ക. നല്ലൊരു ഒറ്റയാണല്ലോ മൂന്നാമത്തെ സംഖ്യ. ഈ സദസ്സിൽ നിന്ന് മൂന്നാമതായി ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി മുത്തുനബിതങ്ങൾ എന്നെയൊന്ന് കാണണം എന്ന് കരുതിയിട്ട് മൂന്നാമതായി ഏറ്റെടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ ഈ സദസ്സിൽ നിന്ന് ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തൊരു നല്ല മനുഷ്യൻ ഒരു 3313 രൂപ ഇപ്പൊ കൊടുക്കണമെന്നില്ല. ഞാൻ ഏറ്റെടുക്കാം, നല്ല നീയത്തോടുകൂടെ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാരായി സദസ്സിലുള്ളത്. മൂന്നാമത്തത് ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. അല്ലാഹുക്ക് ഒറ്റ സംഖ്യ വലിയ ഇഷ്ടമാണ്. രണ്ട് ഇരട്ടയാണ്, മൂന്ന് ഒറ്റയാണ്. ആ മൂന്നാമത്തെ ഒറ്റ സംഖ്യ പറയുന്ന നല്ല മനുഷ്യൻ ഒറ്റ ഒരാള്. 3313 രൂപ മൂന്ന് പേരോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതാണ്. രണ്ട് പേരെ ഏറ്റെടുത്തു ഈ സദസ്സിലെ ആ സംഖ്യ പറയുന്നതിന്റെ അവസാനത്തൊരു ഭാഗ്യവാൻ ആരായി സദസ്സിലുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല നീയത്തിൽ മുത്തുനബിതങ്ങൾ കാണുന്നുണ്ടെന്ന നല്ല നീയത്തിൽ ഒരു നല്ല മനസ്സോടുകൂടെ ഏറ്റെടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ പറയാ? ഒരു നല്ല നീയത്തിൽ മൂന്നാമത്തെ ഒരാള്. ഒന്നായി രണ്ടായി മൂന്നാളോട് ചോദിക്കാൻ ആഗ്രഹിച്ചതാ. മൂന്നാമത്തെ ഒരാള് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. ഹായ് ബാഗൂല, സദസ് ഹായ് ബാഗൂല. തങ്ങളെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവൂലല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ആരാ പറയാ? മുത്തുനബിതങ്ങളെ കാണണം. അതിന്റെ വഴി ഞാൻ പറഞ്ഞു തരാൻ പോവാ. ആരാ പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് നല്ലത് ഇവിടെ ചെയ്യുകയാണ്. ആ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ്. അതും തങ്ങളെ പേരില. ആ മൂന്നാമത്തെ ഒറ്റ സംഖ്യ ആരാ പറയാ? ഇൻഷാ അല്ലാഹ് ഞാനത് ഏറ്റെടുക്കാം ഉസ്താദ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഈ സദസ്സിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒറ്റ ഒരാള്. എന്റെ ബാപ്പ മരിച്ച ഖബറിലാണ്, എന്റെ ഉമ്മ മരണപ്പെട്ട ഖബറിലാണ്. ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുമ്പോ എന്റെ ബാപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചം എത്തുമല്ലോ, ഉമ്മാന്റെ ഖബറിലേക്ക് എന്റെ വെളിച്ചം എത്തുമല്ലോ എന്ന് കരുതുന്ന നല്ല മക്കളുണ്ടാവുമല്ലോ. നല്ല ഉമ്മാന്റെ നല്ല ഉപ്പാന്റെ മക്കളുണ്ടാവും. ആരാ പറയാ? ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ മുഹമ്മദ്. അതാണ് ഈമാൻ, അതാണ് ഈമാനിന്റെ മാധുര്യം. കയ്യിൽ ഉണ്ടാവുക എന്നത് മാനദണ്ഡമല്ലേ അല്ല, മനസ്സ് വിശാലമാവുക എന്നതാ. അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. മൂന്നാമതായി മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ, മുഹമ്മദ് എന്ന് പറയുന്ന ബാപ്പ ഇവിടെ വെച്ച് 3313 ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ബാപ്പാക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാണിക്കണേ അല്ലാ. കയ്യിലുണ്ടായിട്ടല്ല, പക്ഷേ നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണ് എന്ന്
നിന്റെ ആഗ്രഹമാണോ മനസ്സിലുള്ളത് സാധിപ്പിക്കണയല്ലോ, ആരോഗ്യം നൽകണയല്ലോ, ശാരീരികമായ ക്ഷീണം മാറ്റിക്കൊടുക്കണയല്ലോ, തളർച്ച മാറ്റിക്കൊടുക്കണയല്ലോ. ഈ മോമിനിങ്ങൾ ആമീനിയെ കബൂൽ ചെയ്യണയല്ലോ. ഈ കുരുന്ന് മക്കൾ എത്ര ഉറക്കെയാണ് ആമീൻ പറയുന്നത്. തെറ്റ് ചെയ്യാത്ത കുരുന്ന് മക്കളുടെ ആമീനിയെ കബൂൽ ചെയ്യാതിരിക്കില്ലല്ലോ. ഇത് ഏറ്റെടുക്കുന്നവർ ഭാഗ്യവാന്മാരാ. നീ ഖൈറ് നൽകണേ അല്ലാ ബിഹഖ് റസൂലില്ലാ. മൂന്ന് പേരോട് 3313 ഞാൻ അങ്ങ് ചോദിച്ചപ്പോ ഏറ്റെടുത്തു. ഇനി ഞാൻ ആ സംഖ്യ ചോദിക്കുന്നില്ല. എല്ലാവർക്കും കൂടി അതിന്റെ ഭാഗ്യം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും പറ്റിയ ഒരു സംഖ്യ ഞാൻ ചോദിക്കുന്നു. നാലാമതായി സംഖ്യയുടെ നാലാമത്തത്, ഇനി പറയാൻ പോകുന്ന സംഖ്യയുടെ ഒന്നാമത്തത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒറ്റ ഏതൊരാൾ സംഭാവന കൊടുക്കുമ്പോ 1000 കൊടുക്കുമ്പോ 1001 കൊടുക്കണം. ഒറ്റക്ക് വലിയ മഹത്വമാണ്. അതുകൊണ്ടാണ് 1001 രൂപ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തോളാം ഉസ്താദേ എന്ന് പറയുന്ന നല്ലൊരാൾ തുടക്കം കുറിക്കുന്ന ആൾ ആരാ ഈ സദസ്സിൽ? അൽഹംദുലില്ലാ, രണ്ടു പേർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് നമ്മുടെ നാസിർക്ക, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ദീനാർ നഗറിൽ വാദം വന്നപ്പോ അല്ലേ, അല്ലേ, അവർ ഉമ്മാനോട് സംസാരിച്ചു. ആ ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മാക്ക് റായ തന്നെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അസീസ് സഹോദരനാണ് അല്ലേ, അസീസ് സഹോദരൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു യത്തീം കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു സംഖ്യ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു ഖൈർ നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നിങ്ങളെ പേരെന്താ? ഹുസൈൻ ക, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതെ, നമ്മുടെ നാസിർ ക, ഹുസൈൻ ക, രണ്ടു പേര് ഏറ്റെടുത്തു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ദുആ ചെയ്യാൻ പോവാണ്, ഒറ്റയടിക്ക് ദുആ ചെയ്യാൻ പോവാണ്. സമയം കളയണ്ട, ഓരോരുത്തർക്കും ഓരോ സമയത്ത് ദുആ ചെയ്തിട്ടില്ല, ആരും സങ്കടം തോന്നണ്ട. അവസാനം എല്ലാവർക്കും ദുആ ചെയ്യുമ്പോൾ കബൂൽ ചെയ്യും. എന്താഗ്രഹമുണ്ട് മനസ്സിൽ അങ്ങ് കരുതി വെക്കും, റബ്ബത് കാണുന്നുണ്ട്. കുട്ടികൾ ആമീൻ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ആമീനാ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ, മലക്കുകൾ പേ ആമീൻ പറ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാസിർ ക, ഹുസൈൻ ക, മൂന്നാമത്തത് ആരാ? 1001 രൂപ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി മരണപ്പെട്ടു പോയ ഉമ്മാന്റെ പേരിൽ. അല്ലാഹു അക്ബർ. എന്താണ് ഒരു പേര്? അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് അബ്ദുറഹ്മാൻ. ഒന്ന് അബ്ദുല്ലയും അബ്ദുറഹ്മാനും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇനി ആരാ ഒരു നാലാമത്തെ 1001 രൂപ പറയുന്നയാള്? രണ്ടു പേര്. അതാണ് ഈമാന്റെ മാധുര്യം. റബ്ബ് കൈവിടൂല. ഏത് മുഹൂർത്തമാണെന്ന് പറയാൻ പറ്റൂലല്ലോ, എപ്പോഴത്തെ ദുആണെന്ന് പറയാൻ പറ്റൂല. എന്താണ് ഓരോ പേര്? ലത്തീഫ്. അള്ളാഹു ഖൈർ നൽകട്ടെ. നിങ്ങളെ പേരെന്താ? ഹനീഫ്. ഹനീഫിയ മൂത്താനമ്മ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കണ്ടില്ലേ, നിങ്ങളൊരു സംഭാവന പറഞ്ഞപ്പോ മൂപ്പർക്ക് എന്തോ ഒരു ആവേശമായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹനീഫ് ഖൈർ നൽകട്ടെ. അപ്പൊ എത്ര? 2, 3, 5 അല്ല, 4 4 പേരല്ലേ, 4 പേര്. ഇനി ആരാ അഞ്ചാമത്തെ 1001 രൂപ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാരാ? ഒറ്റയാണല്ലോ അഞ്ചാമത്തത്, 4 ഇരട്ടയാണ്. ഒറ്റ ഒരു അഞ്ചാമത്തെ 1001 ഞാൻ ഏറ്റെടുക്കാം. ഖുലു തക്ബീർ. അൽഹംദുലില്ലാ. ഖുലു തക്ബീർ. ഒരു പേരെന്താ? അവരെ പേര് അബ്ദുൽ ലത്തീഫ്. അഞ്ചാമത്തെ ഏറ്റെടുത്ത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ അബ്ബാസ്, അൽഹംദുലില്ലാ, 3313 രൂപ ഏറ്റെടുക്കുന്നതിന് പുറമേ ഈ സംഖ്യയിൽ ഒരു ബർക്കത്ത് വേറെ തന്നെയാണ്. 3313 ബർക്കത്ത് വേറെ, ഇതും ബർക്കത്ത് വേറെ എന്ന നിലക്ക് കരുതിയിട്ട് അബ്ബാസ് എന്ന സഹോദരൻ ആറാമതായി 1001 ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മനസ്സിൽ ആഗ്രഹം കരുതിയാ മതി, എല്ലാവർക്കും ദുആ ചെയ്യും, കൈവിടൂല, ദുആ ചെയ്യും. ഏഴാമത്തെ ആളാരാ? ഒരു നല്ല മനുഷ്യനാരാ? മുത്തുന വിധങ്ങളെ ഓർത്ത് ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഉമ്മാന്റെ ആരോഗ്യത്തിന്, ഉപ്പാന്റെ ആരോഗ്യത്തിന് ഞാനൊരു 1001 ഏറ്റെടുക്കാമെന്ന് പറയുന്നു. ഒരു ഏഴാമത്തെ ഒരു മനുഷ്യൻ, ഒരു 11 പേരങ്ങ് പൂർത്തിയാക്കിയാ മതി, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാ പറയാ ഒരു ഏഴാമത്തെ ഒരു മനുഷ്യൻ? ഖലീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനപ്പേരാണ് ഖലീലുള്ളാ. അല്ലാഹു ആ വഴിക്കങ്ങെത്തിക്കട്ടെ. ഖലീൽ 1001, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏഴായി എട്ടാമത്തോളം ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1001 രൂപ അല്ലാഹു കൈവിടുക. എന്താ പേര്? ഖലീൽ. അതാ ഖലീലായ ഖലീലാനി ആണ്. ഖലീലയ്യ മാ വാഫിം ബി അഗദി അന്തുമ ഇദാ ലം തകൂന ലി അലാ മൻ ഖാതു. രണ്ട് ഖലീലുകൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ കേട്ടാ. രണ്ട് ഖലീലാനി സ്വർഗത്തിലെത്തണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റജുലാനി തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹനെ സ്നേഹിച്ച രണ്ട് ആൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്രാമത്തെ ആളാ ഇയാള്? ഒരു അഞ്ചനെ ഹനീഫിനെ, അല്ലാഹു സ്നേഹിക്കട്ടെ. എത്രാമത്തെ ആളാ ഇയാള്?
എട്ട് അൽഹംദുലില്ല, ഒമ്പതാമത്തെ ആള് ആരാ? ബിസ്മില്ല. ഒമ്പതാമത്തെ ആള് മൂന്ന് പേരും കൂടി ബാക്കിയ, മൂന്ന് പേരും കൂടി ബാക്കിയ ആരാ ഒമ്പതാമത്തെ ഒരാള്? ഒറ്റ സെക്രട്ടറി. ഞാൻ നിങ്ങൾ കരുതി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കിട്ടി. അള്ളാഹു ബർക്കത്ത്. മൂപ്പർ ആവേശം കണ്ടപ്പോ വലിയ സന്തോഷമായി. നേരത്തെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തന്നെ കണ്ടു. അള്ളാഹു ഖൈർ നൽകട്ടെ. പോൻ പ്രസിഡന്റ് പോനെ പ്രസിഡന്റ്. ആയിക്കോട്ടെ, അള്ളാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ. പത്ത് പേരായി. ഇനി ആരാ ഒരു പതിനൊന്നാമത്തെ ഒരു സംഖ്യ? ലാസ്റ്റ് പറയുന്ന ഒരാളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പതിനൊന്നാമത്തെ ഒരാൾ അൽഹംദുലില്ലാഹ്. രണ്ട് പേര് അങ്ങ് നോക്കി. നിങ്ങൾ വിടൂല, നിങ്ങൾ വിടൂല. എന്താ ഒരു പേര്? ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ്. അല്ലാഹു ബർക്കത്തേട്ടെ. പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്. എന്താ പേര്? ഫാറൂഖ്. അല്ല റബ്ബേ, ഇത് ഭയങ്കര നല്ല നാടാണല്ലോ. അല്ലാഹു ബർക്കത്തേ. അല്ലെങ്കിൽ പിന്നെ നാട് നല്ലാവാതിരിക്കോ? ഇച്ചിലങ്കോട്, ഇച്ചിലങ്കോട് പരിസര ഒരുപാട് മഹാന്മാർ മറുപ്പെട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഫാറൂഖ് പന്ത്രണ്ട്. അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാല്ലാ പന്ത്രണ്ട് എന്നത് ഇരട്ടയാണല്ലോ. ഒറ്റയിൽ നമുക്ക് നിർത്താം, അതാ സന്തോഷം. ഒരു പതിമൂന്ന്, പതിമൂന്നാമത്തെ ആ ഒരു ഒരാൾ പറഞ്ഞാൽ മതി. പന്ത്രണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പതിനൊന്നിൽ തന്നെ നിർത്താൻ ഉദ്ദേശിച്ചു. അതാ പതിമൂന്നാമത്തെ ഒരാൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പതിമൂന്നാമത്തെ ഒരാൾ ഒരു ആയിരത്തി ഒന്ന് ഞാൻ തരാമെന്ന് പറയുന്ന പതിമൂന്നാമത്തെ ഒരാൾ ആരാ ഈ സദസ്സ്? ബിസ്മില്ലാ. പന്ത്രണ്ട് പറഞ്ഞ ആളുകൾക്ക് ആ ഒരു പതിമൂന്ന് വരാൻ ഒരു കഷ്ടം ഉണ്ടാവില്ല, ഉറപ്പാ. ആരാ പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ല. മൂപ്പരിങ്ങനെ അവസാനം പറയാൻ ഇങ്ങനെ കാത്തിരിക്ക. എന്താ പേര്? സന്തോഷം നൽകട്ടെ. റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയുന്ന സദസ്സാണിത്, സംശയമില്ല. അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഇനി അങ്ങനെ ഒരു അഞ്ഞൂറ് ഒരു പതിനൊന്ന് പേര് പറയുമോ? ഒരു അഞ്ഞൂറ് ഒരു പതിനൊന്ന് പേര്, ആയിരം ആയിരം ചില ആളുകൾക്കുണ്ടാവും. അഞ്ഞൂറ്, ഈ അഞ്ഞൂറ് എന്നോട് ചോദിച്ചു ഞാൻ കൊടുക്കായിരുന്നു പറഞ്ഞിട്ട് ഒരു പറയുന്ന ആളുണ്ടാവും. ഏ നിങ്ങൾ കരുതണ്ട, ഈ മൊയ്ലിയാർക്ക് വേറെ പണിയില്ല. എനിക്കറിയാം സമയം വൈകുന്നുണ്ട്, നിങ്ങൾക്ക് സമയം. എനിക്ക് നാളെയും വേണ്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസമേ വേദുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും വേദനയാണ്. എല്ലാ ദിവസവും ഇത് ചോദിക്കണേ. ഞാൻ സംഘാടകരോട് പറയൂ, എന്നോട് നിങ്ങൾ ഇതൊന്നും പറയാൻ പാടില്ല. ഞാൻ വേദം പറഞ്ഞിട്ട് പോകും. ഞാൻ ഇനി തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ എന്നാലും മനസ്സ് തോന്നൂല. കാരണം ചിലപ്പോൾ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത് വേദ് പറഞ്ഞതിനേക്കാളും ഈ പിരിച്ചു കൊടുത്തതായിരിക്കും. നബി മുഹമ്മദ് മുസ്തഫ അവിടെ സ്വർഗത്തിൽ എത്തിയിട്ട് എനിക്ക് പറയണോ? ഞാൻ പച്ചമ്പളത്ത് വന്നപ്പോ ചോദിച്ചപ്പോ 3313 തന്ന ആളല്ലേ നിങ്ങള്? 1001 തന്ന ആളല്ലേ? അതെ. അപ്പൊ തന്നപ്പോ നിങ്ങളല്ലേ കുറെ ചോദിച്ചത് നമ്മളോട്? ആ ചോദിച്ചപ്പോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ. അതെ, സ്വർഗത്തിൽ നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു 500 രൂപ ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഒരു നല്ല മനുഷ്യനാണ്. രണ്ടാമത്തെ ആളാരാ? ബിസ്മില്ല. എന്താ പേര്? ആവേശം. നസീർ. ആ എന്റെ അമ്മോശന്റെ പേരാ. അല്ലാഹു ഖൈർ നൽകട്ടെ. നീ എന്റെ അമ്മോശനെ നല്ലടാ. അമ്മോശന്റെ പേര് തന്നെ ഓൻ ആകെ ഞെട്ടിപ്പോയി. അല്ലാഹു ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. രണ്ട്, നസീറിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ദുആ ചെയ്യും. മൂന്നാമത്തെ ആളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ. ഒരു 500 രൂപ തരുന്ന ഒരു മൂന്നാമത്തെ ഒരാൾ. ഒറ്റ രണ്ട് ഇരട്ടയാണ്. മൂന്നാമത്തെ ഒരു ബർക്കത്തുള്ള ഒറ്റ സംഖ്യ പറയുന്ന ആളാരാ? ബിസ്മില്ലാ. 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 പറയണം. ബിസ്മില്ലാ. അല്ലാഹ് കൈവിടില്ല, പേടിക്കണ്ട. ഒരു 500 കൊടുത്താൽ 500,000 അല്ലാഹ് ഇങ്ങോട്ട് തരും. ഒരു പേടിയും പേടിക്കണ്ട. അല്ലാഹു ഖൈർ നൽകട്ടെ. എന്താ നിങ്ങളുടെ പേര്? സിദ്ദീഖ്. സിദ്ദീഖ്. മൂന്നാമത്തത് തന്നുപോയി. അല്ലാഹു ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അഞ്ഞൂറ്. മൂന്ന്, നാലാമത്തെ ആളാരാ? ബിസ്മില്ല. ഒരു 500 ഞാൻ കൊടുത്തോളാന്ന് അറിയുന്ന ഒരു നാലാമത്തെ ഒരാളാരാ? ബിസ്മില്ല. ബിസ്മില്ല. വേം പറയാം. ഒരു നാലാമത്തെ, അഞ്ചില് നിർത്താം, പതിനൊന്നുക്ക് വേണ്ട, അഞ്ചില് നിർത്താം. നാലാമത്തെ ആളാരാ? ഒരു രണ്ട് പേരങ്ങ് പറഞ്ഞാൽ മതി. ബിസ്മില്ല. രണ്ട് പേരങ്ങ് പറഞ്ഞാൽ മതി. നാലാമത്തെ ഒരാളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മൂന്ന് പറഞ്ഞ ആളുക ഒരു രണ്ട് പറയാനുള്ള പ്രയാസം. ആകെ ഒരു രണ്ട് പേരങ്ങ് പറഞ്ഞാൽ പോരെ. ബിസ്മില്ല. ബിസ്മില്ല. ആരാ നല്ല ഒരു ഭാഗ്യവാന്മാർ? വേ രണ്ടാൾ പറയാ, രണ്ടാൾ വേം പറഞ്ഞാൽ മതി. വേം പറഞ്ഞാൽ മതി. ഒരു രണ്ട് പേര് മാത്രം. ഒന്ന് നിങ്ങൾ അല്ലേ? ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരനാ. എന്തായിരുന്നു ഒരു പേര്? മൊയ്തീൻക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല വീടാണ്, നല്ല ഭക്ഷണം. അല്ലാഹു തആല വീട്ടിലെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിന്റെ ഭക്ഷണം തരട്ടെ. അവസാനം ഒറ്റ സംഖ്യ, അഞ്ചാമത്തെ 500 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സദസ്സിന് ആരാ പറയാ? ലാസ്റ്റ് ഖിതാബുഹു മിസ്ക്. അതിനപ്പുറം ഞാൻ ചോദിക്കൂല. ആരാ പറയാ? ബിസ്മില്ലാ. ഉസ്താദാ,
ഞാൻ മൂടുബിദ്രയിൽ കർണാടകയിൽ മംഗലാപുരത്ത് നിന്ന് ഒരു മണിക്കൂർ പോയാൽ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ വാങ്ങിത്തരും. ഇൻഷാല്ലാ ഞാൻ തരും. വേറെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇത്ര ഷോർട്ട് ഉണ്ടായിരുന്നു, മുസാഫായത്തിന് ഇത്ര കിട്ടേണ്ടിയിരുന്നു, അത് നിങ്ങൾ കൊണ്ടുപോയത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഇവിടുത്തെ നടക്കണം, നമ്മുടെ സ്ഥാപനം നടക്കണം, പാവങ്ങളായ 30 മുത്താലിമീങ്ങളുണ്ട്, അവർ ആലിമീങ്ങളായി പഠിക്കണം, അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കണം, എനിക്ക് പിരിവിന് പോകാൻ വേറെ സ്ഥലമില്ല. ഇന്നലെ ഞാൻ എവിടുന്ന് സംഭാവന ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 100,000 പൈസ ഇന്നലെ തിരുവനന്തപുരത്ത് ഒറ്റ വാലിന്റെ സദസ്സിലാ കിട്ടിയത്. അതിൽ ഏറ്റെടുത്തതും കയ്യിൽ കിട്ടിയതും എല്ലാം ചേർന്നിട്ട്. അപ്പൊ എന്തേ കാരണം? കാരണം എല്ലാം നടക്കണല്ലോ, എനിക്ക് വേറെ സമയം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന, നല്ല സംഭാവന എന്റെ കയ്യിൽ കൊണ്ടു തരാം. മൂടുബിദ്രയിൽ ഒരു ദർസുണ്ട്, മുത്താലിമീങ്ങൾ പഠിക്കുന്ന ദർസാണ്. അവരുടെ ചെലവിന് എന്ന് കരുതിയിട്ട്, ഭക്ഷണത്തിന് എന്ന് കരുതിയിട്ട് മുത്താലിമീങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വലിയ സംഖ്യയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളും മറക്കണ്ട, മുത്തനബി തങ്ങളെ കാണാനുള്ള വഴി, ഒറ്റ മിനിറ്റ് ഹബീബായ തങ്ങളെ കാണാനുള്ള ഒരു വഴി ഞാൻ വേഗം പറഞ്ഞു തരികയാണ്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച ആണെങ്കിൽ ഇന്നത്തെ രാത്രി, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവെടുത്ത് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എല്ലാ ഉമ്മമാരും കേൾക്കുന്നുണ്ടോ? കേൾക്കണം. ഉമ്മമാരെ, നിങ്ങളോടൊന്നും ഞാൻ സംഭാവന ചോദിച്ചിട്ടില്ല, എനിക്ക് ചോദിക്കണ്ടെന്ന് തോന്നിയതാ, അതുകൊണ്ട് ചോദിക്കാത്തതാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിലെ ഉസ്താദുമാരൊക്കെ ആഭരണം വല്ലതും ചോദിച്ചാൽ നമ്മളൊക്കെ നല്ല നീയത്തിൽ കൊടുത്തോളണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല്, 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആദ്യം 2 റക്അത്ത്, പിന്നെ വീണ്ടും 2 റക്അത്ത്. ആദ്യം 2 റക്അത്ത് സലാം വീട്ടിട്ട് വീണ്ടും 2 റക്അത്ത്, പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് 4 റക്അത്തിലും 4 സൂറത്ത് ഓതണം. 1 സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തു വല്ലുഹ വല്ലൈലി ഇദാ സജ, 3 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ ലക സദ്റക, 4-ാമത്തേത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത്. ഈ സൂറത്ത് തെറ്റിപ്പോയാൽ നിങ്ങൾ ലൈവ് കേട്ടാ മതി, അതിൽ ഇത് കാണും. എന്റെ പ്രഭാഷണത്തിന്റെ ഏതെല്ലാം സദസ്സിന്റെ ഭാഷണത്തിന്റെ അവസാന ഭാഗമുണ്ടോ അതിലൊക്കെ ഇത് ഞാൻ പറയുന്നുണ്ട്. ആ ഭാഗവും നിങ്ങൾ കേട്ടാ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് 4 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 60 പ്രാവശ്യം നിങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്ത് ചൊല്ലണം, ഏത് സ്വലാത്തും ആകാം. അത് കഴിഞ്ഞിട്ട് 60 സിത്തീന മറ ഒരു 60 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് തൗബ ചെയ്തിട്ടുള്ള ഇസ്തിഗ്ഫാർ, അത് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നത് വരെ വേറൊന്നും വേണ്ട, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ദൂരെ വെച്ചോ, മൊബൈൽ ഡാറ്റ അങ്ങ് ബന്ദ് ചെയ്തോ, അത് നെറ്റ് അങ്ങ് കണക്ഷൻ അങ്ങ് മാറ്റി വെച്ചോ, കിടന്നുറങ്ങുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കോ. എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ അത് ചെയ്താൽ എല്ലാ ആഴ്ചയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണം. എപ്പോ കാണാൻ പറ്റും എനിക്കറിയില്ല, ഒരു കാര്യം ഉറപ്പാണ്, മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ജി കാര്യം നിങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും ദുആ ചെയ്യാണ്. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ഒരാളും മാറിക്കണ്ടട്ടോ, ആ ഇരിക്കുന്ന മുഅ്മിനുകൾ ഒക്കെ വരിക. ബിസ്മില്ലാ, ഒരാളും മാറിക്കണ്ട. ആരെ കൈന ബർക്കത്ത് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല, നിങ്ങളെ കൈനായിരിക്കും ബർക്കത്ത് ഉണ്ടാവുക. അങ്ങനെങ്കിലും പറ്റ നോക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا ربي ഈ സംഭാവന കബൂൽ ചെയ്യണേ റഹ്മാനേ. ഇവിടുത്തെ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഏറ്റെടുത്ത മോമിനികളുണ്ട്, ബറക്കത്ത് ചെയ്യണേ അല്ലാ. പാവപ്പെട്ടവന്റെ ദർസിന് വേണ്ടി ചോദിച്ചപ്പോൾ തരികയാണ്, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ മോമിനികളെ ഹൃദയങ്ങളിലെ സദുദ്ദേശങ്ങളെല്ലാം ഹാസിലാക്കണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, ജീവിതത്തിൽ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, കടങ്ങളെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനേ, നിന്റെ ബദരീങ്ങളെ കാവല് തരണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ലാത്തവരുണ്ട്, നീ സ്വാലിഹായ മക്കളെ തരണേ അല്ലാ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ, പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ, നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, അന്ധബുദ്ധികളാക്കണേ അല്ലാ, മാതാപിതാക്കൾക്ക് സൽപേര് വരുത്തുന്ന മക്കളാക്കണേ അല്ലാ, ദുഷ്പേര് വരുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. ഈ സദസ്സിലെ ചെറുപ്പക്കാർക്ക് നല്ല ജോലി നൽകണേ അല്ലാ, ജോലി ചെയ്യുന്നവരുണ്ട്, ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, കച്ചവടം ചെയ്യുന്നവരുണ്ട്, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ച യുവാക്കളുടെ സംഘടനാ പ്രവർത്തകർ ഖൈറ് നൽകണേ
രോഗങ്ങളെ ശിഫ നൽകണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തുറല്ലേ റഹ്മാനേ, പടച്ചറമ്പേ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ, മക്കളില്ലാത്തവരുണ്ട് കവരത്തി ദ്വീപിൽ മരപ്പെട്ട് കിടക്കുന്ന ഹിത്തങ്ങളെ മറപ്പെട്ടുകൊണ്ട്, ഉച്ചിലങ്കോടിൽ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളെ മറക്കപ്പെട്ടുകൊണ്ട്, ഈ മക്കൾ ഹൈറാണെങ്കിൽ മക്കളെ നൽകണേ അല്ലാ. പ്രവാസികൾ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രവാസികളുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഹൈറ നൽകണേ അല്ലാ. ഇവിടുത്തെ ഖതീബ് ഉസ്താദ്, ഇമാം ഉസ്താദ്, സദർ ഉസ്താദ്, മുഅല്ലിമീങ്ങൾ സന്തോഷം നൽകണേ അല്ലാ. ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മുത്തനബി തങ്ങളെ കാണിക്കണേ അല്ലാ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭക്ഷണമുണ്ടെന്ന വീട്ടുകാരുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ആഹാരം നൽകണേ അല്ലാ. ഞാൻ ഇവിടെ വന്നപ്പോ വിശ്രമിക്കാനുള്ള റൂം തുറന്നതെന്നവർ, എല്ലാ കുളിക്കാനുള്ള സൗകര്യം ചെയ്തതെന്നവർ, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തതെന്നവർ, അവ വീട്ടുകാർക്ക് നീ ഹൈറ നൽകണേയല്ല. ഫാറൂഖിനും കുടുംബത്തിനും ഹൈറ നൽകണേയല്ല. ഫാറൂഖിന്റെ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേയല്ല. ഫാറൂഖിന്റെ രോഗിയായ പിതാവ്, അദ്ദേഹത്തിന് ഇങ്ങോട്ട് കടന്നു വരാൻ പ്രയാസമാണെങ്കിൽ ഞാൻ വാഹനത്തിലിരുന്ന് കേൾക്കാം ഉസ്താദേ എന്നോട് പറയുകയാണ്, ഇവിടെ വാഹനത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നീ അദ്ദേഹത്തിന് ശുഭ ചെയ്യണേയല്ല. ഇതുപോലെ ഈ സദസ്സിലുള്ള മോമിനികളാരെല്ലാം രോഗികളായിട്ടുണ്ടോ? മാതാപിതാക്കളാരെല്ലാം രോഗികളായിട്ടുണ്ടോ? ഉസ്താദുമാർ രോഗികളായിട്ടുണ്ടോ? മക്കളുണ്ടോ? ഭാര്യമാരുണ്ടോ? ജേട്ടാരജന്മാരുണ്ടോ? വീട്ടുകാരുണ്ടോ? അയൽവാസികളുണ്ടോ? നാട്ടുകാരുണ്ടോ? ഉത്തമരുണ്ടോ? ഹിബീങ്ങളുണ്ടോ? ശിഷ്യഗണങ്ങളുണ്ടോ? കൂട്ടുകാരുണ്ടോ? സഹപ്രവർത്തകരുണ്ടോ? കാമിലായ ശിഫ നൽകണയല്ലോ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണയല്ലോ. ഈ ദുആ നീ സ്വീകരിക്കണയല്ലോ. ഇനി ഇതിന്റെ സ്ഥാപനത്തിന്റെ മെമ്പർമാരായിട്ടുള്ളവർ ആരെല്ലാമുണ്ടോ, ഏതെല്ലാം അവന്റെ സദസ്സുകളില് ഇനി ഇതിന്റെ സ്ഥാപനത്തിന്റെ മെമ്പർമാരായിട്ടുള്ളവരുണ്ടോ? ഇന്നലത്തെ ബാലന്റെ സദസ്സിൽ വരെ 10-11 വരുന്ന മെമ്പർമാരായിട്ടുണ്ടോ? ഇതുപോലെ ആരെല്ലാം ഇവിടെ എല്ലാം ദർസിന് വേണ്ടി പാവങ്ങളായ മുത്തല്ലുമീങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു കൊടുക്കുന്ന മോമിനീങ്ങളുണ്ടോ? സാധുവായ ഞാൻ ഏതെല്ലാം വേദിയിൽ കയറി ഇറങ്ങുമ്പോ ഏതെല്ലാം മോമിനീങ്ങൾ ആ സ്ഥാപനത്തിന് സഹായിച്ചവരുണ്ടോ? ഇനി ആരെല്ലാം സഹായിക്കുന്നവരുണ്ടോ? എല്ലാവരും നീ ഏറ്റെടുക്കണേയല്ല. എന്ത് ഹൈറായ ഉദ്ദേശം വെച്ചിട്ടാണോ അവൻ സഹായിക്കുന്നത്? നീ അത് സാധിപ്പിക്കണേയല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഒരു പേരെന്താ? നിങ്ങളുടെ പേരെന്താ? നജ്മു. ഒരു പേരെന്താ? ആ വിനോദ് പറഞ്ഞോളൂ. നജ്മു, വിനോദ്, ഇവരെ പേരെന്താ? നിങ്ങൾ മൂന്നാളെ ഇതിന്റെ ആളുകള്? ആ സ്റ്റാർ. ആ നമ്മൾ ഫാറൂഖിന്റെ അല്ലേ? അവരെന്നല്ലേ? അള്ളാഹു ബർക്കത്ത് കിട്ടെ. ഇത് ഓപ്പറേറ്റർ ചെയ്തവർക്കൊക്കെ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഈ പരിപാടി ലൈവായി കാണിച്ച നൗഷാദ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മൈക്കാണ്, നല്ല സൗണ്ടാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീണ്ട മണിക്കൂറോളം നമുക്ക് വേണ്ടി സാരഥായ ഉപദേശം